Assalamualaikum warahmatullahi taala wabarakatuh. Dari salam berkata. Assalamualaikum warahmatullahi taala wabarakatuh. Waalaikumsalam warahmatullahi wabarakatuh. Alhamdulillah. Alhamdulillah. Alladhi kullu shay'in sivahu faan. Wa khalaqa al-insana wa 'allamahu al-bayan. Wash-shamsu wal-qamaru bihusban. Wan-najmu wash-shajaru yasjudan. Wa ashhadu an la ilaha illallah wahdahu la sharika lah. Wa ashhadu anna sayyidana Muhammadan abduhu wa rasuluh. Al-mab'uthu bil-inzar wal-bushra. Allahumma ya wajib al-wujud wa ya wajib al-khayr wal-jood wa ya ghayat kulli maqsood. Afidh alayna anwar rahmatik wa yassir lana al-usul ila kamal ma'rifatik. فأفوض أمري إلى الله، فأفوض أمري إلى الله، إن الله بصير بالعباد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. صدق الله صدق الله مولانا العلي العظيم. وقد قال نبينا وسيدنا وحبيبنا محمد المصطفى صلى الله عليه وسلم: من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة. صدق رسول الله الكريم وعليه وعلى آله وعلى أصحابه أفضل الصلوات وأزكى التسليم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഫാത്തൂർ ഉസ്താദ്, സ്വാഗതം ഓതിയ ബഹുമാനപ്പെട്ട നവാസ് ഉസ്താദ് അവർകൾ, ഉദ്ഘാടനം നടത്തിയ അബൂബക്കർ മദനി ഉസ്താദ്, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന മഹാവ്യക്തിത്വങ്ങൾ എല്ലാവരെ പരിചയമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥികൾ, പരമകാരുണ്യനും കരുണാനിധിയുമായ പടച്ചതം വരാൻ നമ്മളെവരെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവന്റെ സുഗാനന്ദര കൊട്ടാരമാകുന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ചെയ്തുപോലെ സകലമാന പാപങ്ങൾ ഈ വിശുദ്ധമായിരിക്കുന്ന ദിവസത്തിന്റെയും മാസത്തിന്റെയും ഈ സദസ്സിന്റെ ഹക്ക് ജാബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല വിട്ടുകൊടുത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാലം അവനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖിങ്ങളായ അടിമകളിൽ നമ്മളെവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ നിലയിൽ കൈപ്പിടിച്ചുയർത്തി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദന്മാർ,
ഈ മേഖലയിൽ നമുക്ക് സഹായ സഹകരണം ചെയ്തെന്നവർ അവർക്കുള്ള സുബ്ഹാന വതാല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാത്തിനുപരിയായി നമ്മിൽ നിന്ന് കൺമറഞ്ഞിന്ന് കബറിൽ കിടക്കുന്ന ആളുകൾ റബ്ബേ, ആ കബർ ജീവിതം അവർക്ക് എളുപ്പമാക്കി കൊടുക്കണേ അള്ളാ. അതിനെല്ലാത്തിനുപരിയായി ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഒരുമിച്ച് കൂട്ടിയ ഡ്രീം ബോയ്സ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാർ അള്ളാഹു സുബ്ഹാനഹുവതാല തക്കതായിരിക്കുന്ന പ്രതിഫലം അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു പരിപാടി നടത്താൻ വേണ്ടി പല ആളുകളുടെ മുമ്പിൽ കടന്നു ചെന്നപ്പോ കനം കൊണ്ടും അല്ലെങ്കിൽ ഒരു പുഞ്ചിരി കൊണ്ടും സഹായിച്ച ആളുകൾ അള്ളാഹു സുബ്ഹാനഹുവതാല ഒരു നല്ല സ്വാലിഹാന സൽക്കർമ്മമായി അവരിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. നാമകമായി ദുആ ചെയ്യുകയാണ്. ക്ഷിതമായിരിക്കുന്ന ഒരു സദസ്സിലാണ് ഞാൻ നിങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നാടിന്റെ പല ദിക്കുകളിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുര ഗീതങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ വാക്രബൈ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു പ്രദേശത്ത് ഇങ്ങനെ ഒരു സദസ്സ് ഒരുമിച്ച് കൂട്ടിയതിൽ ഞാൻ വല്ലാത്ത സന്തുഷ്ടനാണ്. കൂടുതലായി എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം നേരത്തെ നാസർ ഉസ്താദ് പറഞ്ഞതുപോലെ രണ്ടു മൂന്ന് ദിവസങ്ങളായി മൈക്കയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ശബ്ദം ഏകദേശം മൈക്ക എന്ന് പറഞ്ഞ നിങ്ങൾക്കറിയാം, ഏകദേശം ഇങ്ങനെ കാർന്നിരുന്നോണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ഒരിക്കൽ എന്നെ വിളിച്ചിരുന്നു ഉമ്മറുടെ പള്ളിയിലേക്ക്, അപ്പൊ വരാൻ കഴിഞ്ഞില്ല. രണ്ടാമതും വിളിച്ചപ്പോ ഇത് എങ്ങനെ മാറ്റിയെടുക്കാന്ന് പറഞ്ഞ അറിയാത്തത് കൊണ്ട് എന്തുവാട്ടെ വന്ന് പോവാന്ന് വിചാരിച്ചു. അള്ളാഹു സുബ്ഹാനഹുവതാല നല്ല നിലക്ക് പറയുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് ഇൻഷാല്ലാ പ്രവാചകന്റെ പേരുകൾ ഇവിടെ നിന്ന് ചിലപ്പോ പറയേണ്ടി വരും. അങ്ങനെ പറയും ഉറക്കെ സലാത്ത് ചെല്ലണം, എന്റെ കൂടെ ഇരിക്കണമെന്ന് അർത്ഥം. ഇൽമിന്റെ സരസ് എന്ന് പറഞ്ഞാൽ അത് സ്വർഗ പൂങ്കാവനമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ സ്വർഗ പൂങ്കാവനത്തിന്റെ ചുറ്റുപാടത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ ഈ സരസിലൊന്ന് കയറിയിരുന്നാൽ വളരെയേറെ നല്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ, യുവാക്കളെ നടത്തുന്ന പരിപാടിയാണ്, ബേക്കറിലുള്ള കുറെ ആളുകൾ ആടിയിരിക്കുന്നു. അന്ന് ഇവിടെ ഇരുന്നാൽ ഭയങ്കര ഒരു സദസ്സിന് രാഹത്താകുമായിരുന്നു. ഒന്ന് കയറിയിരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല നല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. തുടങ്ങിയാൽ അവസാനം വരെ ഇരിക്കൂലേ? ഇരിക്കുവാ. നിങ്ങൾ എന്റെ കൂടെ വരുന്നു, എന്നോട് ഞാൻ സംസാരിക്കും, എന്നോട് പറയും വേണം. ഞാൻ അങ്ങനെയാണ് സംസാരിക്കും, എന്നോട് നിങ്ങള് സംസാരിക്കും വേണം. തിരിഞ്ഞ ഇല്ല, എന്തെങ്കിലും പറ പയങ്ങളെന്നാ ഇതുവരെ കാണാത്ത മനുഷ്യന്മാരിലേക്ക്. മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? ഏകദേശം 9:10 ആയി. ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നല്ല കാര്യങ്ങൾ പറഞ്ഞ് വിട പറയാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അവസാനം വരെ ഇരിക്കൂലേ? ഇരിക്കൂലേ? അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കട്ടെ. അങ്ങനെ ഇരിക്കാൻ വേണ്ടി നിയത്ത് വെച്ച ആളുകളെ ആക്കിബത്ത് അള്ളാഹു തആല നന്നാക്കി കൊടുക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അമേരിക്ക എന്ന് പറയുന്ന വലിയ രാജ്യം, ആ രാജ്യത്തിൽ ഏറ്റവും വലിയ ലേഖകനായി അറിയപ്പെട്ടിരുന്ന മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഭൂമി ലോകത്തോട്ട് ധാരാളം ഗ്രന്ഥങ്ങൾ സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഇരിക്കെ ഒരു സുപ്രഭാതത്തിൽ ആ മനുഷ്യൻ ഈ ലോകത്തോട്ട് ഒരു D100s എന്ന് പറയുന്ന ഒരു വലിയ ഗ്രന്ഥം രചിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ആ ഗ്രന്ഥത്തിലെ ഭൂമി ലോകത്ത് ജീവിച്ചുപോലെ ഏറ്റവും ശ്രേഷ്ഠവും പുണ്യന്മാരായിരിക്കുന്ന 100 പേരെ രേഖപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്യുക. അതിനേക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയപ്പോ ആ മനുഷ്യന്റെ മനസ്സിന്റെ തലങ്ങളിലേക്ക് ഒരു ചിന്ത കടന്നു ചെല്ലുകയാണ്. കോടാനുകോടി ആളുകള് വസിക്കുന്ന ഈ ഭൂമി ലോകത്തോട്ട് സമർപ്പിക്കാൻ പോകുന്ന ഈ ഗ്രന്ഥത്തിൽ ആദ്യമായിട്ട് അവരോട് പരിചയപ്പെടുത്തേണ്ടത് ആരെ കുറിച്ചിട്ടാണ്? പരന്നുകിടക്കുന്ന ഭൂമി ലോകത്തോട്ട് സമർപ്പിക്കാൻ പോകുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ ആദ്യമായിട്ട് അവരോട് പരിചയപ്പെടുത്തേണ്ടത് ആരെ കുറിച്ചിട്ടാണെന്ന്
ആ മനുഷ്യന്റെ ഹൃദയത്തിൽ അന്തരാളങ്ങളിലേക്ക് ഒരു ചിന്ത കടന്ന് ഒരു ആലോചന കടന്നു ചെന്നപ്പോ ആ മനുഷ്യൻ ആരെയാ പരിചയപ്പെടുത്തണമെന്ന് അന്വേഷിക്കുകയാണെന്ന് പരിശോധന നടത്തുകയാണ്. പരിശോധന നടത്തിയിട്ട് അവസാനം ആ മനുഷ്യന് തീരുമാനിക്കുന്നു, കോടാനുകോടി ആളുകൾ വസിക്കുന്ന ഈ ഭൂമി ലോകത്തോട്ട് സമർപ്പിക്കാൻ പോകുന്ന ഈ ഗ്രന്ഥത്തില് ആദ്യമായിട്ട് അവരോട് പരിചയപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായ വ്യക്തി അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മാത്രമാണെന്ന് ആ മനുഷ്യനെ തീരുമാനിക്കുകയും തന്റെ ഗ്രന്ഥത്തിൽ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നാമത്തെ സ്ഥാനം നൽകുകയും ചെയ്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് എവിടെയാണ് ഞാനും നിങ്ങളും മനസ്സിരുത്തുന്ന ചിന്തിക്കേണ്ടത്? സ്വയം ക്രിസ്തു മനസ്സനായിരിക്കുന്ന ഒരു മനുഷ്യന് തന്റെ ഗ്രന്ഥത്തിൽ ഒന്നാമത്തെ സ്ഥാനം ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ട് താൻ ആരാധിക്കുന്ന യേശുവിനിക്ക് ആ ഗ്രന്ഥത്തിൽ മൂന്നാമത്തെ സ്ഥാനം നൽകിയെന്ന് ആ ഗ്രന്ഥം നമ്മോട് സൂചിപ്പിക്കുമ്പോ എന്തുകൊണ്ടാ ലോകത്തിന്റെ നായകൻ ഇത്രയേറെ സ്ഥാനം അവർ കൊടുത്തിട്ടുള്ളതാ? നമുക്കറിയാമല്ലോ ഈ പരന്ന് കിടക്കുന്ന ഭൂമി ലോകത്ത് എത്രയോ ലേഖകന്മാരുണ്ട്, എത്രയോ ചരിത്രകാരന്മാരുണ്ട്, എത്രയോ കവികളുണ്ട്, എത്രയോ ഭാഷകളുണ്ട്. ആ കവികളിൽ ആ ലേഖകന്മാരിൽ അധിക പേരും അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞവരാ. എന്തുകൊണ്ടാ എല്ലാവരും ലോകത്തിന്റെ നായകനെ കുറിച്ചിട്ട് ഇങ്ങനെ വിശേഷണം പറയുന്നെന്നറിയോ? അത് പ്രവാചകന്റെ സ്വഭാവം കണ്ടിട്ടാ, ആ പ്രവാചകന്റെ ജീവിത ശൈലി കണ്ടിട്ടാ. അതല്ലയോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, നബിയെ നബിയെ അങ്ങ് വലിയ സ്വഭാവത്തിൻ്റെ ഉടമയാ. അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ളവരെ അതല്ലേ ഒരു കവി പാടിയത്, ഖുദാനേ ലഗാ ജന്നത്ത് ബസാഹേ മുഹമ്മദ്, ഖുദാനേ ലഗാഹേ ജഹന്നം അവർ ബുജാഹേ മുഹമ്മദ്. അല്ലാഹ് ഒരു സ്വർഗം സൃഷ്ടിച്ചു, അതിൽ മുഹമ്മദ് ആളുകളെ കൊണ്ടുപോയി പാർപ്പിച്ചു. അല്ലാഹ് നരകം സൃഷ്ടിച്ചു, അതിനെ മുഹമ്മദ് ഊതിക്കെടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയാളുകൾ ആ പ്രവാചകന്റെ സ്വഭാവം കണ്ടിട്ട് ജീവിത ശൈലി കണ്ടിട്ട് വിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാമിന്റെ സൽപാതാവിലോട്ട് കടന്നു വന്നിട്ടുള്ളത്, അതേ സ്വഭാവത്തെ അപ്പടി പകർത്തി വന്നവരാണ് സഹാബത്ത്. നമുക്കറിയാമല്ലോ സഹാബത്ത്, ആ സഹാബത്തിന്റെ ജീവിതം കണ്ടിട്ട് പല ആളുകൾ ഇസ്ലാമിലോട്ട് കടന്നു വന്നിട്ടുണ്ടാ. എന്തിനേരെ പറയണമാ, നമ്മുടെ കേരളക്കരയിലേക്ക് മാലിക് ഇബ്നു ദീനാർ സംഘവും വിശുദ്ധമാരെ തൗഹീദിന്റെ മന്ത്രവുമായി കടന്നു വന്നപ്പോ അന്ന് സ്വീകരിച്ചതാരെന്നറിയോ? അഹിന്ദു മതസ്ഥരാണെന്ന് സ്വീകരിച്ചതെങ്കിലാ ക്രമേണ ഹിന്ദു മതസ്ഥന്മാര് ഇവരുടെ സ്വഭാവം കണ്ടിട്ട് ഇവരുടെ പെരുമാറ്റ ശൈലി കണ്ടിട്ട് വിശുദ്ധമാരെ ദീനുൽ ഇസ്ലാമിലെ കടന്നു വന്നെന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ എല്ലാവരും അപ്പടി പ്രവാചകന്റെ ജീവിത ശൈലിയെ പകർത്തിയെടുത്തവരാ. എല്ലാവരും അപ്പടി പകർത്തിയെടുത്തവരൊരു സ്വഭാവം കണ്ടിട്ട് പല ആളുകൾ ഇസ്ലാമിലെ കടന്നു വന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സ്വഭാവം കണ്ടിട്ട് ആരാ ഇസ്ലാമിലെ കടന്നു വന്നിട്ടുള്ളത്? പറ ആരെങ്കിലും വന്നിട്ടുണ്ട? നമ്മുടെ സ്വഭാവം കണ്ടിട്ട് വന്നാൽക്കാർ തിരിച്ചു പോവാം. പൊതു ഇസ്ലാമി കൃത്യമായിട്ട് അഞ്ചു വക്തിന് പള്ളിയിലേക്ക് വന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള മമ്മദൊക്കെ പള്ളിക്ക് വരുന്നില്ല, ആകെ ജുമാക്ക് മാത്രമേ വരുന്നുള്ളൂ. ഇത് കാണുന്ന പൊതു ഇസ്ലാമി എന്തെന്നാണ് ഇയാളുടെ അവസ്ഥ എന്ന് പറഞ്ഞ് തിരിച്ചു പോവാ ചെല്ലവത്തെ ബോധം നൽകി ഗ്രഹിക്കട്ടെ. അല്ലാഹു അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്ക് തരാതിരിക്കട്ടെ. നമ്മളെ കണ്ടിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന രീതിയിലാകണം അല്ലാഹു തൗഫീഖ് നൽകണം ഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നൂറ്റാണ്ടേൽക്കുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശുദ്ധമായിരിക്കുന്ന തൗഹീദിന്റെ മന്ത്രവുമായി ഏതൊന്നും അറിയാത്ത പടുജാഹിദീങ്ങളാരെ കാട്ടാളന്മാരായിരിക്കുന്ന അറബി സമൂഹത്തിലേക്ക് ഒരു പ്രബോധകനായി കടന്നു വന്നപ്പോ അന്നത്തെ ആ സമുദായത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? കൊലയും കൊള്ളയും ചൂതാട്ടം വ്യഭിചാരം അക്രമങ്ങളും അനീതികളും ആഭാസങ്ങളും കുഴപ്പങ്ങൾ ചെയ്തിട്ട കറുത്തിരുണ്ട് പോലെ ഹൃദയത്തിന്റെ ഉടമകളായി മാറിയ
സമുദായത്തിലേക്ക് ഒരു പ്രബോധകനായി കടന്നു വന്നിട്ട അവരുടെ കരം പിടിച്ചിട്ട് ഹിദായത്താകുന്ന വെളിച്ചത്തിലോട്ട് കൊണ്ടുവന്നിട്ട അവസാനം അല്ലാഹു റസൂൽ പറഞ്ഞൊരു വാക്കുണ്ടെന്നറിയോ? അസ്ഹാബി എന്റെ സഹാബാക്കള് ആകാശത്തിലെ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെയാ, എന്റെ പ്രിയമുള്ളവരെ രാത്രിയുടെ നിശബ്ദതയില ആകാശത്തിലേക്കൊന്ന് കണ്ണുയർത്തി നോക്കിയ സമയത്ത് എങ്ങനെയാണോ ആകാശത്തിലെ നക്ഷത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്നത്, ആ കറുത്തിരണ്ട് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ മിനിങ്ങുന്നത് എങ്ങനെയാണ്? എത്ര മനോഹരമാണ്! അതുപോലെ ആ ദീനിന്റെ കാര്യത്തിൽ സഹാബത്തിങ്ങനെ വെട്ടിത്തിളങ്ങുന്ന ആദരവായ പ്രവാചകന് പറയുമ്പോ നിർത്തിയില്ല അല്ലാൻ റസൂല് പറഞ്ഞു, ആ ഒരു സഹാബത്തിൽ ആരെങ്കിലും പിൻപറ്റുകടന അവനക്ക് ഹിദായത്ത് കിട്ടുമെന്ന് ഇന്നേവരെ കള്ളം പറയാ നമ്മുടെ മുമ്പിൽ പറയുമ്പോ എങ്ങനെയുള്ള സമുദായത്തെയാണ് അല്ലാഹു റസൂൽ ഇങ്ങനെയാക്കി മാറ്റിയെടുത്തത്? ഇങ്ങനെയുള്ള ആളുകളായിരുന്നു അവരെ പിടിച്ചിട്ട് ചരിത്രകാരന്മാർ പോലും പറഞ്ഞത് ഇരുണ്ട യുഗമാണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ആ സമുദായത്തെ കയ്യിൽ പിടിച്ചിട്ട ഹിദായത്തിലോട്ട് കൊണ്ടുവന്നിട്ട ദീനിന്റെ സ്തംഭങ്ങളായി മാറ്റിയ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ അത്രത്തോളം അല്ലാഹു റസൂല് അവരെ പരിവർത്തനം മാറ്റിയെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ പറയുന്ന തിരിഞ്ഞില്ല എന്താ കർണാടക ഏകദേശം ഭാഷ ഒന്നും തന്നെ അല്ലെ? എന്താ കാസർഗോഡ് അതിന്റെ വരുന്നല്ലേ? തിരിഞ്ഞില്ലേ? തിരിഞ്ഞിട്ടില്ലേ? പ്രശ്നമാണ്, തിരിയണം. പണ്ടൊരു ഉസ്താദ് ക്ലാസ് എടുക്കാൻ പോയില്ലേ, കള്ളുകുടിയന്മാർക്ക് ക്ലാസ് എടുക്കാൻ പോയി ഉസ്താദ്, എത്രേ പറഞ്ഞിട്ടും ഈ കള്ളുകുടിയന്മാർക്ക് തിരിയുന്നില്ല. അപ്പൊ ഉസ്താദ് വിചാരിച്ചു എന്തായാലും ഇവർക്ക് എങ്ങനെയെങ്കിലും മനസ്സിലാക്കി കൊടുക്കണം, ഒരു പ്രാക്ടിക്കൽ ആയിട്ടൊരു ക്ലാസ് എടുക്കാന്ന് ഉസ്താദ് വിചാരിച്ചു. ഉസ്താദ് ഇതെന്ന് അറിയാം, രണ്ട് ഗ്ലാസ് എടുത്ത്, രണ്ട് ഗ്ലാസ്, ഗ്ലാസ് എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് മറ്റൊരു ഗ്ലാസ്സിൽ കള്ളൊഴിച്ച് കുടിയന്മാർക്കാണ് ഗ്ലാസ് എടുക്കുക, എന്നിട്ട് ഒരു ഉറുമ്പിനെ പിടിച്ചിട്ട് വെള്ളമുള്ള ആ ഗ്ലാസ്സിലേക്ക് മല്ല ഇട്ടു, ആ ഉറുമ്പ് ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ നീന്തി 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 പോയിട്ട് അപ്പുറത്ത് ഇങ്ങനെ കരയിലൂടെ കയറിപ്പോയി. ഇതെല്ലാം കള്ളുകുടിയന്മാർ ഇങ്ങനെ നോക്കുക. രണ്ടാമത്തെ ഗ്ലാസ് കള്ളിന്റെ ഗ്ലാസ്സാണ്, മറ്റൊരു ഉറുമ്പിനെ ഒളിച്ചിട്ട് അതിനുള്ളിൽ ഇട്ട് ആ ഉറുമ്പിൽ ഇങ്ങനെ നീന്തി നീന്തി പകുതിക്കെത്തുമ്പോ മുങ്ങിപ്പോയി. ഉസ്താദ് വിചാരിച്ച് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കള്ളു കുടിച്ച ഔട്ടാവും, വെള്ളം കുടിച്ചാൽ വിഷയമില്ല, നേരെ ഇപ്പൊ ഉറുമ്പ് പോയതുപോലെ ജീവിച്ചു പോകാം, കള്ള് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കൊടുക്കാനും ഉസ്താദ് പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് കാണിച്ചു കൊടുത്ത്. എന്റെ ഉസ്താദ് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് വല്ലതും ഇതിൽ നിന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. ചോദിക്കേണ്ട താമസം, ബാക്കിൽ നിന്ന് ഒരാളെ ഉസ്താദ് എനിക്ക് മനസ്സിലായി. നമ്മോന് പറഞ്ഞ എന്താ സംഭവം? ഉസ്താദ് ഉദ്ദേശിച്ച ഇതല്ലേ, കള്ളു കുടിച്ചാൽ ലാറ്റിലുള്ള കൃമികൾ ചത്തുപോകുമെന്നല്ലേ ഉസ്താദ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കണമെന്ന് ഉസ്താദ് പറഞ്ഞർത്ഥം. കള്ളു കുടിക്കാതിരിക്കാൻ വേണ്ടി, കുടിച്ചാൽ ഔട്ടാവൂ എന്ന് പറയാൻ വേണ്ടി ഉസ്താദ് ക്ലാസ് എടുത്തു കൊടുത്തു. ഇവ മനസ്സിലാക്കി നേരെ തിരിച്ച, കള്ളു കുടിച്ചാൽ കൃമികൾ ചത്തുപോകും, അതുകൊണ്ട് കള്ളു കുടിക്കണോ? അതുപോലെയാവും, മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാവുന്നില്ലേ? ഉണ്ടല്ല, അപ്പൊ അങ്ങ് പോവല്ലേ? ഇല്ലെങ്കിൽ പറയണം കേട്ടാ, വെറുതെ രണ്ട് മൂന്ന് വാക്കുകൾ പറഞ്ഞ് ഇങ്ങനെ വെറുതെ പോകുന്നതിന് കാര്യമില്ല. ആ പ്രസംഗത്തിൽ എന്ത് കിട്ടി അതാണ് കാര്യം. അലോചാരിയമ്മ നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആദരവായ പ്രവാചകൻ ഇങ്ങനെ സഹാബത്തിനെ മാറ്റിയെടുത്തു. എന്തുകൊണ്ടാണ് ആ സഹാബത്തിന് ഇത്രയേറെ മഹത്വം കിട്ടിയത്, ഇത്രയേറെ പവിത്രത കിട്ടിയത് എന്തുകൊണ്ടെന്നറിയോ? ആ സഹാബത്ത് സർവ്വതുമല്ലാണ് റസൂലിന് വേണ്ടി സമർപ്പിച്ചവരാ, എല്ലാ റസൂലുള്ളാഹിക്ക് വേണ്ടി മാറ്റിവെച്ചവരാ. ആ കൊടുത്തത് സമ്പത്തെന്നില്ല, തന്റെ ശരീരമെന്നില്ല, കുടുംബമെന്നില്ല, എല്ലാ റസൂലുള്ളാഹിക്ക് വേണ്ടി മാറ്റിവെച്ചവരാ. റസൂലുള്ള യുദ്ധത്തിന് വേണ്ടി വിളിച്ച നബിയെ ഞങ്ങളുടെ കൂടെ നിറങ്ങി പുറപ്പെട്ടവരാ സഹാബത്ത്. ആരാ മഹാനായിരിക്കുന്ന അബൂ
അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുറിയോ മഹാനായിരിക്കുന്ന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് ചരിത്രം എടുത്തു നോക്കിയാ നമുക്കറിയാമല്ല റസൂലുള്ളാഹിക്ക് വേണ്ടി മാറ്റിവെച്ച മഹാവ്യക്തിത്വമാണ് പർവനേക്കോ ചിറാഗ് ഹേ ബുൽബുൽ കോ ഫൂല ബസ് സിദ്ദീഖ് കേളിയേ ഖുദാ കാ റസൂല ബസ് ഈയാമ്പാറ്റക്ക് വിളക്കുള്ളത് പോലെ രാപ്പാട് പക്ഷിക്ക് പുഷ്പമുള്ളത് പോലെ മഹാനാര അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിലാ അല്ലാഹു റസൂല് മാത്രമാ അല്ല സിദ്ദീഖേ നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എന്താ ബാക്കി വെച്ചെന്ന് ചോദിക്കുമ്പോ സമയത്ത് മഹാനാര അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറഞ്ഞിരുന്നെന്നറിയോ നബിയേ എനിക്ക് അല്ലാഹും അല്ലാഹു റസൂല് മാത്രമാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞിട്ടാ എല്ലാ സർവ്വതും അല്ലാഹു റസൂലിന് വേണ്ടി സമർപ്പിച്ചവരാ സഹാബത്ത് എന്തിനേറെ പറയണം നിങ്ങൾ ഓർക്കുന്നില്ലയോ ബദറിന്റെ രണാങ്കണമാ ബദറിന്റെ 17 കത്തിജ്വലിക്കുന്ന സൂര്യനെ പോലും അത് വെക്കാതെ ആയിരക്കണക്കിനാരെ ശത്രു സൈന്യത്തിന്റെ മുമ്പിൽ വെറും 313 ആളുകൾ പോരാടി അന്ന് വിജയം നേടി തന്നത് കൊണ്ടല്ലേ ഇന്ന് ബാക്രബൈൻ എന്ന് പറയുന്ന ഈ ഒരു സരസിന് ഞാനിങ്ങനെ പ്രഭാഷണം നടത്തി നിങ്ങൾ ഇങ്ങനെ കേട്ടു നിൽക്കുന്നതാ എന്തിനേറെ പറയണമെന്ന് ബദറിലെങ്ങാനും മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടിരുന്നെങ്കിലാ ഇന്ന് ഈ ലോകത്ത് ഇസ്ലാമിന്റെ പച്ചപതാക പാരി പറക്കുമായിരുന്നു ഇന്ന് ഇസ്ലാമിന്റെ പച്ചപതാക പാരി പറക്കില്ലായിരുന്നു അന്ന് വരും പട്ടിണി പാവങ്ങളാരെ 313 ആളുകൾ തീരിന് വേണ്ടി പോരാടിയത് കൊണ്ടല്ലേ ഇന്ന് ലോകത്ത് ഇസ്ലാമിന്റെ പച്ചപട പച്ചപതാക പാരി പറക്കുന്നത് കൊണ്ടാ എന്റെ പ്രിയമുള്ളവരെ സർവതമ അല്ലാന്റെ തീരിന് വേണ്ടി സമർപ്പിച്ചവരാ സഹാബത്ത് എന്തിനേറെ പറയണം അല്ലാതെ റസൂല് തന്റെ സഹാബത്തിന് മുന്നിൽ എത്തിക്കൊണ്ടാ ബദറിന്റെ രണാങ്കണം വന്നപ്പോ അവിടുന്ന് മുഷാവറ നടത്തുകയാ അല്ലാതെ റസൂല് കൂടിയാലോചന നടത്തുകയാ ആ സമയത്ത് മഹാനാര അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹുവിനും അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ എഴുന്നേറ്റിരുന്ന അല്ലാതെ റസൂലിനോട് നല്ല വാക്കുകൾ പറഞ്ഞെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അതിനുശേഷമാണ് മഹാനായിരിക്കുന്ന മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹുവിന് അൻസാരികളിൽ പെട്ട മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹുവിനെ എഴുന്നേറ്റിരുന്നു കൊണ്ട് അല്ലാഹു റസൂലിനോട് പറഞ്ഞു യാ റസൂലല്ലാഹ് ഇന്ന് യാ റസൂലല്ലാഹ് അല്ലാഹു റസൂലെ അങ്ങ് നടപ്പിലാക്ക റസൂലേ അല്ലാഹു എന്താണോ കൽപ്പിക്കുന്നതാ യുദ്ധത്തിന് പോകാൻ ഞങ്ങൾ തയ്യാറാ എന്തിന് ഞങ്ങൾ കൂടെയുണ്ട് നബിയേ അങ്ങയുടെ ഇഷ്ടം എന്താണോ അത് ഞങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവരാ നബിയേ യുദ്ധത്തിന് പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്റെ പ്രിയമുള്ളവരെ എന്നിട്ട് മഹാനവരുകൾ പറഞ്ഞൊരു വാക്കുണ്ടെന്നറിയോ അല്ലാഹു റസൂലേ കാലത്ത് ബനു ഇസ്രായേൽ മൂസ മഹാനാര കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമുദായത്തിനോട് യുദ്ധത്തിന് വേണ്ടി വിളിച്ചപ്പോ ആ സമുദായം പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങയോട് പറയില്ല നബിയേ എന്താ ബനു ഇസ്രായേൽ പറഞ്ഞതെന്നറിയോ മഹാനാര മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം യുദ്ധത്തിന് വേണ്ടി തന്റെ സമുദായത്തെ വിളിച്ചപ്പോ ആ സമയത്ത് ബനു ഇസ്രായേൽ പറഞ്ഞൊരു വാക്കുണ്ട അല്ലാതെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് സമുദായം പറഞ്ഞു യദ്ഹബ് അന്ത വറബ്ബുക ഫഖാതില മൂസ നിനക്ക് നിന്റെ റബ്ബിനിക്കല്ലേ ദീന് വേണ്ടതാ നിങ്ങൾ രണ്ടു പോയി രണ്ടുപേരും പോയിട്ട് നിങ്ങളുടെ പോർക്കളത്തിൽ യുദ്ധം ചെയ്യുക ഈ മരത്തിന്റെ ചുവട്ടിൽ ഞങ്ങൾ ഇരുന്ന് വിശ്രമിക്ക യുദ്ധം കഴിഞ്ഞിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും മൂസ എന്ന അന്നത്തെ സമുദായം പറഞ്ഞപ്പോ അതുപോലെ ഞങ്ങൾ പറയൂല്ല നബിയേ ഞങ്ങൾ പറയുന്ന വാക്കെന്തെന്നറിയോ അങ്ങയെ യുദ്ധത്തിന് പോവുക അങ്ങയും അങ്ങയുടെ റബ്ബ് യുദ്ധത്തിന് പോവുക അങ്ങയോടുകൂടെ ഞങ്ങളുടെ നബിയേ എന്ന് പറഞ്ഞ് സഹാബത്താണ് സഹാബത്താ സർവ്വതും റസൂലുള്ളാഹിക്ക് വേണ്ടി ദീനിന് വേണ്ടി സമർപ്പിച്ചവരാ എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു വന്നതാ എല്ലാ സമർപ്പിച്ചത് കൊണ്ടാ അവർ ദീനിന്റെ വേഗത്തിൽ അത്ര ഉന്നതിയിലേക്ക് എത്തി നിൽക്കുന്നതാ ആകാശത്തിൽ വെട്ടിത്തരം നക്ഷത്രങ്ങളായിട്ട് മാറിയതാ എന്റെ പ്രിയമുള്ളവരെ അന്ന് സഹാബത്ത് അങ്ങനെ പോരാടിയത് കൊണ്ടല്ലേ ഇന്ന് നാം അന്തസ്സോട് കൂടെ മുസ്ലിമാണെന്ന് പറഞ്ഞ നമ്മുടെ പേരടക്കം ഇസ്ലാമിന്റെ പേര് വെച്ച് നടക്കുന്നതാ
അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, സർവ്വതും സമർപ്പിച്ച സ്വഭാവത്തിന്റെ മുമ്പിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. അതുപോലെ സർവ്വതും സമർപ്പിക്കാൻ എന്നെയും നിങ്ങൾ കൊണ്ട് കഴിയുമോ? ആരാ മഹാനായിരിക്കുന്ന അനസ് ഇബ്നു നദറെന്നറിയോ? മഹാനായിരിക്കുന്ന അനസ് ഇബ്നു നദർ റളിയല്ലാഹുവിന്റെ ചരിത്രം എടുത്തു നോക്കിയാ അത് കരച്ചിലോടുകൂടെയല്ലാതെ കണ്ണുനീരോടുകൂടെയല്ലാതെ അത് കേൾക്കാൻ പറ്റൂല്ല. വല്ലാത്ത വേദനയുണ്ട് ആ ചരിത്രം കേൾക്കുമ്പോ. ആരാ മഹാനായിരിക്കുന്ന അനസ് ഇബ്നു നദർ എന്നറിയോ? മഹാനായിരിക്കുന്ന അനസ് ഇബ്നു നദർ റളിയല്ലാഹുവിന്റെ ബദർ യുദ്ധത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ബദർ യുദ്ധത്തിന് പങ്കെടുക്കാൻ കഴിയാതെ വല്ലാത്ത വിഷമത്തോടുകൂടെ ബദർ യുദ്ധം കഴിഞ്ഞപ്പോ അല്ലാഹു റസൂലിന്റെ രികത്ത് മദീനയുടെ പള്ളിന്റെ ചാരത്തേക്ക് കരഞ്ഞുകൊണ്ട് മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ഓടി വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ രഗത്തിലേക്ക് മദീനയുടെ പള്ളിന്റെ ചാരത്ത് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ രഗത്ത് വന്നിട്ട് അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാ, ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല നബിയേ. അങ്ങേ മുശ്രിക്കീങ്ങളോട് യുദ്ധം ചെയ്താ യുദ്ധത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല നബിയേ. അതുകൊണ്ട് നബിയേ ഇനങ്ങാനും ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാ, ഒരു സാക്ഷ്യം വഹിക്കാ, റബ്ബ് സുബ്ഹാനഹു വതആല എനിക്ക് ഭാഗ്യം തന്നാ, അല്ലാഹുക്ക് നേരിട്ട് കാണാ, റബ്ബിന് നേരിട്ട് കാണാ, ഞാൻ എന്ത് ചെയ്യുമെന്ന് എന്റെ പോരാട്ടം എങ്ങനെയാണെന്ന് റബ്ബിന് നേരിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നിന്ന് വാഗ്ദാനം ചെയ്തിട്ട മഹാനായ അനസ് ഇബ്നു റളിയല്ലാഹു അൻഹു അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുന്നു. അതാ പെടുങ്ങനെ കടന്നു വരുന്നു ഉഹുദ് യുദ്ധത്തിന്റെ രണാങ്കളം. ഉഹുദ് യുദ്ധത്തിന്റെ രണാങ്കളം കടന്നു വന്നപ്പോ പല പ്രാവശ്യം ഞാൻ നിങ്ങളെ കേട്ടവരല്ലേ, ഉഹുദ് യുദ്ധം ഇങ്ങനെ കൊടുമ്പിരുണ്ടപ്പോ അവസാനം കുറച്ച് മുസ്ലിമീങ്ങളെ ഉഹുദ് യുദ്ധത്തിന് പിന്തിരിഞ്ഞോടി, കുറച്ച് മുസ്ലിമീങ്ങൾ ഉഹുദ് യുദ്ധത്തിന് പിന്തിരിഞ്ഞങ്ങ് പോയപ്പോ ആ സമയത്ത് മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു നേരെ പോർക്കളത്തെ ലക്ഷ്യമാക്കിയിട്ട് യുദ്ധക്കളത്തെ ലക്ഷ്യമാക്കിയിട്ട് മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാ. നടന്നു പോകുമ്പോഴാണ് മുന്നിലോട്ട് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. തന്റെ മുന്നിൽ വന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചു, യാ സഅദ് ഇബ്നു മുആദ് അൽ ജന്നത്തു റബ്ബിൻ നദറ ഇന്നി അജ്ദുരിയാ മിൻ ദൂരി ഉഹുദിനാ. സഹദേ സഹദേ, ഈ ഉഹുദ് യുദ്ധത്തിന്റെ കീഴിലായിട്ട് ഞാൻ സ്വർഗത്തിന്റെ വാസന എത്തിക്കുന്നുണ്ട്. സഹദേ, ഉഹുദ് യുദ്ധത്തിൽ എങ്ങാനും ഞാൻ ഷഹീദായി കഴിഞ്ഞാ എന്റെ പിന്നെയുള്ള പോക്കിങ്ങോട്ടെന്നറിയോ? അത് സ്വർഗത്തിലേക്കാണ് സഹദേ എന്ന് പറഞ്ഞിട്ടാ ആ പോർക്കളത്തിലേക്കൊരു വീരപരാക്രമിയെ പോലെ മഹാനായിരിക്കുന്ന അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാ. എന്റെ പ്രിയമുള്ളവരെ, ദീനിന് വേണ്ടിയാ പോരാടുന്നതാ, അല്ലാഹുവിന്റെ തൗഹീദിന്റെ കലിമത്ത് പൊടിച്ചുയർത്താനാ പോരാടുന്നതാ. നമ്മളെ പോലെ ദീനിന്റെ കാര്യം കേൾക്കുമ്പോ പിന്നോട്ടടിക്കുന്നവരല്ല. ഇന്ന് ബാഗ്രാബയിൽ എന്ന് പറയുന്ന ഈ നാട്ടിൽ ഒരു പ്രഭാഷണം കേൾക്കുമ്പോ എന്തിനാടാ വയത് കേൾക്കുന്നതാ, വയത് കേട്ടിട്ട് ആരാടാ നന്നായിട്ടുള്ളതാ, വയത് പറഞ്ഞ് ഉസ്താദന്മാർ ചെയ്താലല്ലേ പിന്നെ ഞങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എങ്ങാനും നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ഒരു ഉമ്മയോ വേണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിന്റെ അകത്തളത്ത് നിന്നിട്ടുണ്ടെങ്കിലോ? കേൾക്കണം പെങ്ങളെ, കേൾക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ദീനിന്റെ കാര്യം എന്ന് പറഞ്ഞാ വെറുതെ തള്ളിക്കളയാനുള്ളതല്ല. മഹാനായിരിക്കുന്ന അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു നേരെ പോർക്കളത്തിൽ ചെന്നിട്ട് വല്ലാത്ത പരാക്രമിയെ പോലെ ഇവിടുന്ന് പോരാടുകയാ, വീരപരാക്രമിയെ പോലെ പോരാടി അവസാനം അതാ യുദ്ധം കഴിഞ്ഞു. ഉഹുദ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം സഹാബത്ത് വന്നിട്ട് പോർക്കളത്തിൽ തപ്പി നോക്കുകയാ, ഏത് സഹാബിയാണ് ലോകത്തിന് ഷഹീദായി പോയത്? ആരാണ് ലോകത്തിന്റെ വിട പറഞ്ഞിരുന്ന സഹാബികൾ എന്നിങ്ങനെ നോക്കുമ്പോതാ ഒരു മയ്യത്തെ സഹാബത്ത് ഇങ്ങനെ കാണുകയാ. ആ മയ്യത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? 80 വെട്ടുകൾ കൊണ്ട് വെട്ടിരിക്കുന്ന സഹാബിയുടെ ഒരു മയ്യത്ത് കാണുകയാ. ഒരു മനുഷ്യൻ എങ്ങനെയാണ് വികൃതമായിട്ട് ആരാണെന്ന് തിരിയാതെ 80 വെട്ടുകൾ
കെട്ടിയിട്ട് വല്ലാത്ത വികൃതമായിരിക്കുന്ന രീതിയില ആരുടെ മയ്യത്തായത്, ആരുടെ ശരീരമാ, ആരായത് ഷഹീദായി കിടക്കുന്നത്. കഷ്ണകഷ്ണമായിട്ട് 80 കഷ്ണങ്ങളായി മാറ്റിയ മഹാനായിരിക്കുന്ന ഒരു സഹാബിയുടെ മയ്യത്ത് ഇങ്ങനെ കണ്ടിട്ട സഹാബത്ത് ആരുടെ മയ്യത്താണെന്നറിയാതെ ആ മയ്യത്തിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ നിന്നു നോക്കവേ എല്ലാവരും ഇങ്ങനെ നിന്നു നോക്കുമ്പോ അതാ അവിടത്തേക്ക് കടന്നു വരുന്ന മഹാനായിരിക്കുന്ന അനസ് ബിൻ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളത സഹോദരിയാ സദസ്സിലെ കടന്നു വരികയാ. സഹാബത്ത് ഇങ്ങനെ അന്താരിച്ചു നിൽക്കുമ്പോഴാണ് അവിടേക്ക് മഹദിയാര സഹോദരി കടന്നു വന്നിട്ട അവിടെ അരിഞ്ഞു വീട്ടി ഒരു വിരൽ തുമ്പ് പിടിക്കുകയാ. ആ വിരൽ തുമ്പ് പിടിച്ചിട്ട് മഹദി അവരെ പറഞ്ഞു, അത്രേ എന്താ പറഞ്ഞിരുന്നറിയോ സഹാബ, ഈ കടക്കുന്ന മയ്യത്താരതാന്നറിയോ 80 കഷ്ണങ്ങളാക്കി കഷ്ണകഷ്ണമാക്കിട്ട് വലിച്ചെറിഞ്ഞ ഈ മയ്യത്ത് ആരുടേതാണെന്നറിയോ സഹാബ. ഇതിന്റെ സഹോദരനായിരിക്കുന്ന അനസ് ബിൻ നളറിന്റെ മയ്യത്ത കുട്ടിക്കരഞ്ഞു പോയില്ല എന്റെ ചെറുപ്പക്കാരാ. ദീനിന് വേണ്ടിയാ പോരാടിയത്, എല്ലാം ദീനിന് വേണ്ടി സമർപ്പിച്ചവരാ. എന്നെയും നിങ്ങളെ പോലെ 10 സലാത്ത് ചൊല്ലിയവരല്ല, എല്ലാം അത് ചൊല്ലി മാത്രം നിർത്തിയവരല്ല, എല്ലാ ദീനിന് വേണ്ടി റസൂലുള്ളാഹിക്ക് വേണ്ടി സമർപ്പിച്ചവരാ. അതുപോലെ ആയിരിക്കണം ചെറുപ്പക്കാരെന്ന് പറഞ്ഞ യുവാക്കൾ എന്ന് പറഞ്ഞ അവരാണ് ദീന നിലനിർത്തേണ്ടത്, അവരാണ് ഇതിന്റെ സ്തംഭങ്ങളായിട്ട് മാറേണ്ടത്. അങ്ങനെയുള്ള ചെറുപ്പക്കാരായിരുന്നു ദീനിന് വേണ്ടി പോരാടിയിട്ടുള്ളതാ. അതുപോലെയാകാ നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിലും നമ്മുടെ ആരോഗ്യം വെച്ചിട്ടാ, നമ്മുടെ സാമ്പത്തികം വെച്ചിട്ടാ, നമ്മുടെ എല്ലാവിധ കഴിവ് വെച്ചിട്ടാ ദീനിന് വേണ്ടി പോരാടാ, ദീനിന് വേണ്ടി സർവനം നൽകാ. നമുക്ക് കഴിയണം, അല്ലാഹു തൗഫീഖ് നൽകണ ഗ്രഹിക്കട്ടെ. ആമീൻ പറ പോരെ, അല്ലാഹു തൗഫീഖ് നൽകണ ഗ്രഹിക്കട്ടെ. ആവൂലേ ദീനിന് മൊത്തം സമർപ്പിക്കാൻ കഴിയ നമ്മളെ കൊണ്ട് കഴിയോ? സഹാബികളെ പോലെ ആവാൻ നമുക്ക് കഴിയില്ല. എന്തിരുന്നാലും അതുപോലെയാകാൻ കഴിയില്ല. എന്തിരുന്നാലും കുറച്ചൊക്കെ നമുക്ക് ആകാൻ കഴിയണം. എനിക്ക് എന്താ പറ്റുക, അത് ചെയ്തു കൊടുക്കാൻ പറ്റണം ദീനിന് വേണ്ടി. അല്ലാഹു തആല ഈമാൻ നൽകണ ഗ്രഹിക്കട്ടെ. അവന്റെ പ്രിയമുള്ളവരെ സർവ്വതും സമർപ്പിച്ചവരെ നമ്മളെ പോലെയല്ല സഹാബത്ത്. ഇതെന്തിനാ പറയുന്നറിയോ? ആ സഹാബികളെ പോലെ ജീവിക്കണം നമുക്ക്. കണ്ടേ കണ്ടേ, ബാണത് പറയുന്ന ആൾക്കാർ ഒന്ന് കൈവക്കിയ കൈവക്ക്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അതുപോലെ ഇല്ലെങ്കിലും കുറച്ചെങ്കിലും അവരെ പോലെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകാൻ ഗ്രഹിക്കട്ടെ. അള്ളാഹു ഭാഗ്യം നൽകാൻ ഗ്രഹിക്കട്ടെ. തിരിയുന്നുണ്ടല്ല, ഉറങ്ങുന്നുണ്ട്, നിങ്ങൾ ഉറങ്ങുന്നുണ്ട. ഉറങ്ങാത്ത പകുതി കേട്ടിട്ട് പോയാൽ വലിയ പ്രശ്നമാണ്, പിന്നെയും പ്രശ്നമാണ്. അങ്ങനെ ഉണ്ട് കുറച്ചാൾക്ക് പകുതി കെട്ട് പോയിട്ട് അയലെന്തോ പടവട പറഞ്ഞ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്ന്. അങ്ങനെയുണ്ട്. പണ്ട് സായിപ്പ് കേരളം കാണാൻ വന്നിട്ട് ആക്കിയ അവസരമില്ല നിങ്ങൾക്ക് അറിയാം. സായിപ്പ് എന്ന് പറഞ്ഞാരാ പറാപ്പ, നിങ്ങളെന്തെന്നാണ് പരാമനുഷ്യന്മാരെ, നിങ്ങളെന്നാ ഉറങ്ങ. സായിപ്പ് എന്ന് പറഞ്ഞാരാ മോനെ പറ മോനെ ആരാ? ആ മുമ്പൊരു വാലി സായിപ്പ് പറഞ്ഞാരാ മദാമാന്ന് പറഞ്ഞ കുട്ടികളുണ്ട്. സായിപ്പ് എന്ന് പറഞ്ഞാലേ ഒരു അമേരിക്കക്കാരൻ ഇങ്ങോട്ട് കടന്നു വന്നു കേരളത്തിലേക്ക്. പ്രത്യേകിച്ച് നമ്മുടെ നാടൊക്കെ ആകുമ്പോ ഭയങ്കര സ്വീകരണമുണ്ടാവും. അതിരി സൽക്കാരത്തിൽ അങ്ങേറ്റം നിൽക്കുന്നവരല്ലേ നമ്മള്, അല്ലേ അല്ലേ? എന്റെ പറയാൻ മടി അല്ലേ? അതന്നെ ഒക്കൂന്ന ആ കേരള കർണാടകത്തിൽ ആയിക്കോട്ടെ. അപ്പൊ കടന്നു വന്നൊരു സായിപ്പ് വന്ന് സായിപ്പിനെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങൾ നടത്തി. നല്ല ടേബിൾ വെച്ചു, ടേബിളിന്റെ മുകളിൽ നല്ല ഫ്രൂട്ട്സുകൾ പല ഐറ്റം വെച്ചു, ബത്തയുണ്ട്, മുന്തിരിണ്ട്, ഓറഞ്ച് ഉണ്ട്, എല്ലാം വെച്ച് ഇങ്ങനെ വെച്ച്. അതിന്റെ കൂടെ നമ്മളെ ചക്കയില്ല, ചക്ക അറിയില്ലേ അല്ലേ? ചക്കയും വെച്ചു. കാരണം ഈ സായിപ്പ് ഇതുവരെ ചക്ക കണ്ടിട്ടില്ല, എന്താ അമേരിക്കത്ത് ചക്ക. അങ്ങനെ ചക്കയും വെച്ച്, അങ്ങനെ സായിപ്പിനെ ഇരുത്തി ടേബിളിന്റെ മുമ്പിൽ. സായിപ്പ് ഇരുന്നൊരു ചക്കയുടെ മുമ്പില്ല. തൊട്ടടുത്ത് നമ്മുടെ കുഞ്ഞാപ്പ് നാട്ടിലുള്ള ഏറ്റവും പ്രമാണിയാണ്, അയാളും ഇരുന്നു. സായിപ്പിന്റെ തൊട്ടടുത്ത് കുഞ്ഞാപ്പ് ഇരുന്നു. ഇരുന്നിട്ട് എന്താ ചെയ്തു? കുഞ്ഞാപ്പിന് തൊട്ട് മുമ്പിൽ ഒരു നേന്ത്രപ്പാടാണ്. നേന്ത്രപ്പാട അറിയില്ലേ? അറിയണ്ട. ആ പടത്തിന് മുമ്പിലാണ് ആരിരുന്നേ? കുഞ്ഞാപ്പ്. അങ്ങനെ സായിപ്പ് ഇങ്ങനെ നോക്ക, ഇതൊരു സാധനം ചക്കാനെ ഇതുവരെ കണ്ടിട്ടില്ല, ഇതെന്തമ്മ സാധനം ഇങ്ങനെ നോക്ക, ഇതെങ്ങനെ തിന്നണ്ടെന്ന് ഇവനിക്കറിയില്ല.
ഇവനെ നേരെ കുഞ്ഞാപ്പൻ നോക്കൂ, കുഞ്ഞാപ്പന്റെ തൊട്ട് മുമ്പിൽ നോക്കുമ്പോ നല്ല അടിപൊളിയായിട്ട് നേന്ത്രപ്പടം. ഇവനെ നല്ല തൊലിയെടുത്തിട്ട് തിന്നാൻ തുടങ്ങി. സായിപ്പ് വിചാരിച്ചു, ഓ ഇതും അങ്ങനെ തന്നെ തിന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവൻ എന്ത് ചെയ്തു, ആ ചക്കന്റെ തിന്നണ്ട ഭാഗം എടുത്തിട്ട് കുരുവെടുത്ത് തിന്നാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം തിന്ന് കടിഞ്ഞില്ല, ഏകദേശം തിന്ന് കടിഞ്ഞ് നല്ല ഭാഗമൊക്കെ മാറ്റിവെച്ചു. കാരണം കുഞ്ഞാപ്പ് തൊലിയെടുത്തിട്ടുള്ള ഒരു ഭാഗത്ത് വെക്കുക, അത് കണ്ടിട്ടേ ചെയ്യുന്നവൻ. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്ത്, കുഞ്ഞാപ്പ് പഴമൊക്കെ തിന്ന് തീർന്നു നോക്കുമ്പോണ്ട് അപ്പുറത്ത് നല്ല ചക്കന്റെ ചോള. കുഞ്ഞാപ്പിന് സന്തോഷം, ഇതാരപ്പം ഇങ്ങനെ കുരുവെള്ളം കളഞ്ഞിട്ട് വെച്ച കുഞ്ഞാപ്പ് വീടെടുത്തിട്ട് എന്ത് ചെയ്ത് ചക്കന്റെ ചോളങ്ങ് തിന്നാൻ തുടങ്ങി. സായിപ്പ് മനസ്സിലാക്കി, ഓ ഇത് ചാടാനുള്ളതല്ല കേട്ടാ, ഇതും തിന്നാനുള്ളതെന്ന് മനസ്സിലാക്കി. കുഞ്ഞാപ്പ് വെച്ച നേന്ത്രപ്പടത്തിന്റെ തൊലിയെടുത്തിട്ട് തിന്നെന്ന ചരിത്രം. അതുകൊണ്ട് പകുതി ഒന്നും കേട്ടിട്ടല്ല, ഫുള്ള് കേൾക്കണം. അള്ളാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകാൻ ഗ്രഹിക്കട്ടെ. കേൾക്കൂലേ അല്ലേ, ഉറങ്ങണട്ട, ഉറങ്ങുന്നുണ്ടാ? അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ത് പറഞ്ഞോ അതപ്പടി സ്വീകരിച്ചവരാണ് സഹാബത്തെ. അള്ളാഹു റസൂലെന്ന് വേണ്ടെന്ന് പറഞ്ഞാ പിന്നത് ജീവിതത്തിൽ പകർത്തില്ല. നമ്മളെ നേരെ എതിരാണ് സഹാബത്തെ, നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാണ്, വേണമെന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുന്നവരാ. സ്വഹാബത്ത് നേരെ നിന്റെ വിപരീതമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മണിമുത്തുകളെ പെറുക്കിയെടുക്കാ കാത്തു നിൽക്കുന്ന സ്വഹാബത്തിന്റെ മുമ്പിലാ. ഒരു ദിവസം അല്ലാഹു റസൂൽ ഇങ്ങനെ ക്ലാസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, നല്ല വിശദീകരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹു റസൂൽ ഒരു സ്വഹാബിന്റെ കയ്യില ഒരു സ്വർണത്തിന്റെ മോതിരം കാണുകയാ. ഒരു സ്വർണത്തിന്റെ മോതിരം അല്ലാഹു റസൂൽ കണ്ടോ, ആണുങ്ങൾ സ്വർണം ധരിക്കാൻ പാടില്ല, ആണുങ്ങൾക്ക് അത് നിഷിദ്ധമാണ്, ഹറാമാണ്. ഹറാമാണ് ഒരു സംഭവം ഒരു സ്വഹാബിന്റെ കയ്യില് കണ്ടപ്പോ അല്ലാഹു റസൂൽ ആ സ്വഹാബി ഇങ്ങനെ മാടി വിളിച്ചു വത്തിര്, അല്ലാഹു റസൂൽ സ്വഹാബി ഇങ്ങനെ സരസിലേക്ക് മാടി വിളിച്ചിട്ട ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് തന്റെ റിസാലത്തിന്റെ കയ്യ് കൊണ്ട് മോതിരം അങ്ങ് ഊരിയെടുക്കുകയാ. ഊരിയെടുത്തിട്ട് അല്ലാഹു റസൂൽ അങ്ങ് വലിച്ചെറിയുകയാ. വലിച്ചെറിഞ്ഞിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ നിങ്ങളിൽ ആരെങ്കിലും ആ തീയുടെ നരകത്തിന്റെ തീയുടെ ഒരു കണല തന്റെ കയ്യിൽ പിടിക്കാ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ ആ സ്വർണത്തിന്റെ മോതിരം അവന് ധരിച്ചു കൊള്ളട്ടെ സഹാബ എന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു. അവസാനം ആ സരസംഗ് പിരിഞ്ഞു പോയപ്പോഴാ ആരുടെ മോതിരമാണോ എറിഞ്ഞത്, ആ സഹാബര് ഭാഗത്ത് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കവേ ആ സമയത്താണ് മറ്റൊരു സഹാബി കടന്നു വന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, അത്ര അല്ല മനുഷ്യ, അല്ലാഹു റസൂൽ വിളിച്ചെറിഞ്ഞ സ്വർണമുണ്ടല്ലോ, ആ സ്വർണം നിനക്കൊന്ന് എടുത്തുകൂടെയോ, എന്നിട്ട് ആ സ്വർണമൊന്ന് വിൽപ്പന നടത്തിയിട്ട നിന്റെ ജീവിതത്തിലേക്ക് വേണ്ടാകുന്ന ഉപകരണങ്ങളെ ജീവിതത്തിൽ വേണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്ക് ആ പണം നിനക്ക് ചെലവഴിക്കാമല്ലോ എന്ന് ആ സഹാബിയോട് പറഞ്ഞപ്പോ, എന്റെ പൊന്നു പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ ആലങ്കരിത കണ്ടപ്പോ, ദുനിയാവിന്റെ പച്ചപ്പ് കണ്ടപ്പോ എല്ലാ മറന്നു കളയുന്ന സമൂഹമേ, കേൾക്കണമാ സഹാബി പറഞ്ഞ വാക്കു നന്നറിയോ, വല്ലാ വല്ലാ ലാ ആഖിദുഹു അബദാ. അല്ലാഹു റസൂൽ തന്റെ റിസാലത്തിന്റെ കയ്യിൽ കൊണ്ട് എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ചെറിഞ്ഞ സ്വർണ്ണമിന് ഞാൻ ഒരിക്കലും എടുക്കൂലെന്നാ ലോകത്തെ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് സത്യം ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു റസൂൽ സ്വർണം വേണ്ടെന്ന് പറഞ്ഞ പിന്നെനിക്ക് സ്വർണം വേണ്ട, വെള്ളി വേണ്ടെന്ന് പറഞ്ഞ പിന്നെനിക്ക് വെള്ളി വേണ്ട, റസൂല് എന്ത് വേണ്ടെന്ന് പറഞ്ഞ പിന്നത് ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കൊണ്ടു നടക്കില്ലെന്ന് തീരുമാനിച്ചവരാ സ്വഹാബത്ത്. എല്ലാ റസൂലുള്ളാഹിക്ക് വേണ്ടി മാത്രമാ, ഇവിടെ മാത്രമല്ല ആഖിറത്തിലും റസൂൽ കൂടിയിരിക്കണമെന്ന് ആഗ്രഹിച്ചവരാ. നമുക്കങ്ങനെ ചിന്തണ്ട, ആളെ മരിച്ചാൽ റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കാൻ കഴിയണം. അള്ളാഹു തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഒരു ബോധം നമുക്കുണ്ടല്ലേ, എനിക്കങ്ങനെ നിൽക്കാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് കൈവോക്കിയാട്ടെ. ഇത്രയേ ഉള്ളൂ പൊക്കിപ്പോ, നിങ്ങളെ പേടിക്കണ്ട, നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കൈവോക്കിക്കുന്നത്, ഇടക്കിടക്ക് ഉറങ്ങുന്നുണ്ടാ.
എങ്ങനെ കോമഡി പറഞ്ഞു പോയി. അപ്പൊ എല്ലാവരും അള്ളാഹു ഭാഗ്യം തന്നെ ഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചവരാ സഹാബത്ത്, ഇങ്ങനെ പല പ്രാവശ്യം കേട്ടവരായിരിക്കാം. ആരാ മഹാനാത്മാരായിരിക്കുന്ന റബിയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആരാണെന്നറിയോ? മഹാനായിരിക്കുന്ന റബിയ്യ റളിയല്ലാഹു അൻഹു ആദരവായ പ്രവാചകന്റെ വീട്ടിൽ ഒരു സേവകനായിട്ട് രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ രീതിയിൽ കടന്നിറങ്ങുന്ന മനുഷ്യനാ. അല്ലാഹുവിന്റെ റസൂലിക്ക് വല്ല ആവശ്യം വന്നാ ആ ആവശ്യം ഒന്ന് തീർത്തു കൊടുക്കാ. റസൂലുള്ള രാത്രിയുടെ നിശബ്ദത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാ പ്രവാചകന് ആവശ്യം വന്നു കഴിഞ്ഞാ അത് നിറവേറ്റാ ഞാൻ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ മഹാനായിരിക്കുന്ന റബിയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ദിവസം ഇതാ ഇങ്ങനെ നിൽക്കവേ ലോകം മുഴുവനും കടന്നിറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂലിക്ക് വേണ്ടി തന്റെ ഉറക്കം പോലും മാറ്റിവെച്ച് റബിയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ ഒരു രാത്രി അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പെട്ടെന്ന് നിൽക്കുകയാ തന്റെ ആവശ്യങ്ങൾ തീർക്കാൻ വേണ്ടി. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ വെള്ളത്തിന് ചുറ്റുഭാഗം നോക്കുമ്പോ ചുറ്റുഭാഗം ഇങ്ങനെ നോക്കുമ്പോ ഒരു കോപ്പയില് ഒരു പാത്രത്തില് വെള്ളമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ രഗത്ത് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ രഗത്ത് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി. രാത്രിയിൽ പോലും തന്റെ കൂടെ നിൽക്കുന്ന സഹാബിയുടെ ആ സ്വഭാവം കണ്ടിട്ട അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചിയാ റബിയ നിനക്കെന്ത് വേണം ചോദിക്ക റബിയ നിനക്കെന്ത് വേണം ചോദിക്ക റബിയ എന്ത് ചോദിച്ചാലും കിട്ടുമെന്നുള്ളത് ഉറപ്പാ. കാരണം ചോദിക്കാൻ പറഞ്ഞത് ലോകത്തിന്റെ നായകനാ. എന്ത് ചോദിച്ചാലും കിട്ടുമെന്നുള്ളത് ഉറപ്പാ. നമ്മളോട് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മളെന്താ ചോദിക്കാം? നമ്മളെന്താ ചോദിക്കാം? ഒരു നല്ല വീട് വേണം നബിയെ, അല്ലെങ്കിൽ ഒരു സ്വർണത്തിന്റെ ഒരു പർവ്വതം തന്നെ എനിക്ക് തന്നാൽ എന്നിങ്ങനെ ചോദിക്കാമാരും ദുനിയാവിന്റെ ആഡംബരത്തിൽ നമ്മളെ ചോദിക്കുമായിരുന്നു അല്ലെ. ആ സമയത്ത് മഹാനായ റബിയ്യ കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചിരുന്നെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, അന്നത്തെ സഹാബികളുടെ അവസ്ഥ എന്താ? ഒരു മഴ വന്നാ മഴയുടെ വെള്ളം തന്റെ വീട്ടിന്റെ അകത്തെ ചോർന്നൊലിക്കുന്ന വീടുണ്ടായിട്ടും മഹാനായിരിക്കുന്ന റബിയ്യത്തുബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിച്ചിരുന്നെന്നറിയോ? യാ റസൂലല്ലാ എനിക്ക് വേണ്ടെന്നറിയോ? മുറാഫഖതക ഫിൽ ജന്ന നാളെ മരിച്ചാലും അങ്ങയോടുകൂടെ കബറിലിരിക്കാ അങ്ങയോടുകൂടെ സ്വർഗത്തിലിരിക്കാ ഒരു കൂട്ടുകാരനായിട്ട് ഒരു റഫീഖായിട്ട് ഒരു ചങ്ങാതിയായിട്ട് അങ്ങയോടുകൂടെ ഇരിക്കാ. എനിക്കൊരു ഭാഗ്യം തരുമോ നബിയെ? ആ ഭാഗ്യം മാത്രം എനിക്ക് മതിയെന്ന മഹാനായിരിക്കുന്ന റബിയ്യ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അല്ല റബിയ ഇതല്ലാത്ത ഒന്ന് നിനക്ക് ചോദിക്കാനില്ല റബിയ. മഹാനായിരിക്കുന്ന റബിയ്യ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കത് മാത്രമാ വേണ്ടത് നബിയേ എന്ന് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ളവര് സ്വർഗത്തിന് വേണ്ടി സ്നേഹിച്ചവരാണവര്, അതുപോലെ എല്ലാം റസൂലുള്ളാഹിക്ക് സമർപ്പിക്കാ, എല്ലാ ദീനിന് വേണ്ടി സമർപ്പിക്കാ, എല്ലാം അല്ലാഹുക്ക് വേണ്ടി സമർപ്പിക്കാ. ഏത് പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ദീനിന് വേണ്ടി ആയിരിക്കണം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിന്റെ തലങ്ങളിലേക്ക് കടന്നു വരണമാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകനെ ഗ്രഹിക്കട്ടെ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ഷാ അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. അതിനെന്താ ചെയ്യേണ്ടതെന്നറിയാം? നമ്മുടെ ഈ ജീവിത കാലഘട്ടത്തിൽ കുറേ സുന്നത്തുകൾ അല്ലാഹു റസൂൽ പഠിപ്പിച്ചതല്ലേ ഇല്ലേ? നമ്മുടെ സുന്നത്തല്ലേ അതൊന്ന് ചെയ്യേണ്ട, അത് സുന്നത്തല്ലേ എന്ന് നിസ്സാരമാക്കി കളയുന്ന സുന്നത്തുണ്ടല്ലോ ഇല്ലേ? ആ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തൽ നിർബന്ധമാണ് അല്ലേ? സുന്നത്താണല്ലേ എന്ന് പറഞ്ഞിട്ട് നിസ്സാരമായി തള്ളിക്കളയുന്ന ആ സുന്നത്ത് ജീവിതത്തിൽ പകർത്തൽ നിർബന്ധമാണ്. എങ്ങനെയാണ്? എങ്ങനെയാ പറഞ്ഞെന്നാ സ്വീകരിക്കോ? സ്വീകരിക്കോ? എങ്ങനെയാണെന്നറിയോ? ആ സുന്നത്ത് മുറുകെ പിടിച്ചാലേ ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയും. എങ്ങനെ പറഞ്ഞിട്ട്? ഈ കാണുന്ന സുന്ദരമായ മനോഹരമായിരിക്കുന്ന പ്രകൃതി രമണീയമായ ഭൂമി ലോകത്തേക്ക് അല്ലാഹു എന്നെയും നിങ്ങളും പടച്ചു വിട്ടു. ആ പടച്ചു വിട്ട് അല്ലാഹു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിരുന്നു. ആ അനുഗ്രഹങ്ങൾക്കനുസൃതമായി മനുഷ്യനെ പടച്ച നമ്പരാനക്ക് നന്ദി രേഖപ്പെടുത്തി. നന്ദി രേഖപ്പെടുത്തിയപ്പോൾ ആ മനുഷ്യനെ വല്ലാത്ത അല്ലാഹുവിന് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്ക് ഒരു ചിന്ത കടന്നു ചെല്ലുന്നത്.
ഒരു ആലോചന കടന്നു ചെല്ലുന്നത്, ഞാൻ റബ്ബിനെ വല്ലാത്ത ഇഷ്ടപ്പെടുന്നവനാ, ഞാൻ വല്ലാത്ത സ്നേഹിക്കുന്നവനാ, പക്ഷേ പടച്ച തമ്പുരാൻ എന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ, അല്ലാഹുവിനെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ പറയാൻ പറ്റോ? അല്ലാഹുവിനെ തിരിച്ച് സ്നേഹിക്കുന്നെന്ന് പറയാൻ പറ്റോ? പറയാൻ പറ്റാ? പറയാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തിരിച്ച് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയണം. അള്ളാഹു എന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ എന്ന് മനുഷ്യൻ ആലോചിക്കുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സിന്റെ കത്തണങ്ങളിലേക്ക് അള്ളാഹു വിട്ടുകൊടുത്ത വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാ, അള്ളാഹു റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, നബിയേ നബിയേ പറഞ്ഞു കൊടുക്കുക, ഇങ്കുന്തും നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക എന്നാ യുഹുദുവക്കും അല്ലാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് പിടിച്ചു പറ്റാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ഈ ഒരു ഖുർആന്റെ ആയത്തിന്റെ കീഴിലായിട്ട് എന്റെ പ്രിയമുള്ളവരെ ചിന്തിക്കാൻ കഴിവുള്ളവരാണല്ലോ ഞങ്ങളാ. അല്ലാഹു റസൂലിനെ പിൻപറ്റൽ നിർബന്ധമാ ഇത് പറയുമ്പോ, അല്ലാഹു റസൂലിനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോ പല ആളുകൾ ചിന്തിച്ചു പോയേക്കാ, എങ്ങനെയാ റസൂലുള്ളാഹിനെ ഞങ്ങൾ സ്നേഹിക്കുക, ഒരു നല്ല മനോഹരമായിരിക്കുന്ന കാണാൻ ഭംഗിയുള്ള വളരെയേറെ മനോഹരമായിരിക്കുന്ന സുന്ദരമായിരിക്കുന്ന ഒരു വസ്തുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയ വസ്തുവിന്റെ ഭംഗി കണ്ടിട്ട് എനിക്കതിനോട് സ്നേഹമുണ്ടായേക്കാ, അതല്ലെങ്കിൽ ഒരു നല്ല സ്വഭാവമല്ല ഒരു മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയ ആ വസ്തുവിനോട് എനിക്ക് വല്ലാത്ത മുഹബത്ത് ഉണ്ടാകാ, നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനെ മുമ്പിൽ നിർത്തിയ ആ മനുഷ്യന്റെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് അതിനോ അവനോട് സ്നേഹം വരാ, പക്ഷേ ഇതേവരെ കാണാത്ത ഒരു മനുഷ്യനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ എങ്ങനെയാ ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിൽ ചിന്ത കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാ, പ്രവാചകൻ ഞങ്ങളോട് കൂടെ ദായിറായിട്ടുണ്ടാകണമെന്നില്ല, പ്രവാചകൻ ഞങ്ങളോട് കൂടെ വേണമെന്നില്ല, പിന്നെ എങ്ങനെയാ സ്നേഹിക്കുന്നതെന്നറിയോ? നൂറ്റാണ്ടുകൾക്കും ആദരവായ പ്രവാചകനെ പറഞ്ഞിരുന്നെന്നറിയോ? മന്നഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനീ, ആരെങ്കിലും എന്റെ ചെറിയ മുറുകെ പിടിച്ച 63 വർഷമാണ് ലോകത്തിന്റെ നായകൻ ഈ ലോകത്തെ താമസിച്ചെങ്കില, ഇവിടുന്ന് ജീവിച്ചു പോരെങ്കില, 63,000 വർഷം ജീവിക്കാ ഒരു മനുഷ്യനിക്ക് അല്ലാഹു ഭാഗ്യം നൽകിയ ആ മനുഷ്യന് കടക്കുന്ന എന്റെ ജീവിതത്തിൽ പകർത്തിയെടുക്കാനുള്ള ചെറിയകളെ ബാക്കി വെച്ചിട്ടാണ് ലോകത്തിന്റെ നായകൻ ഇവിടുന്ന് വിട പറഞ്ഞത്. ആ ചെറിയകളെ മുറുകെ പിടിച്ച അല്ലാഹു റസൂലിന്റെ സ്നേഹം നിനക്ക് കരകരമാക്കാ, നിനക്ക് കഴിയുന്നതാണ്. അല്ലാഹു റസൂലിന്റെ സ്നേഹം കിട്ടിയ പടച്ച തമ്പുരാന് സ്നേഹം നിനക്ക് കിട്ടുമാ, അതിലോട്ട് വിജയത്തിലേക്ക് കടന്നില്ലാ പറ്റുമെന്ന അല്ലാഹു റസൂലിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ജീവിച്ചവരാണ് സഹാബത്ത്, എല്ലാ ചെറിയകളും തന്റെ ജീവിതത്തിൽ അപ്പടി പകർത്തിയെടുത്തവരാണ്. ഏതുപോലെ നിറയോ കിടിഞ്ഞു പോലെ മഹാരന്മാർ അങ്ങനെയാ ജീവിച്ചത്. അതല്ലാതെ നമ്മളെ പോലെ റബീഉൽ അവ്വൽ മാസം കടന്നു വന്ന വെറും 12 എന്ന് രാവിലെ പോകുന്ന ആ രാലിയുടെ മുമ്പാകെ നിന്നിട്ട എന്റെ പൊന്നു ചെറുപ്പക്കാരാ പറയടാ കുലൂ തക്ബീർ എന്ന് പറഞ്ഞിട്ട ഇസ്ലാമിന്റെ മുദ്രമാക്കി വിളിച്ചിട്ട കാര്യം നേടാൻ വേണ്ടി 10 സലാത്ത് ചൊല്ലിട്ട ഞാൻ പ്രവാചകനെ സ്നേഹിക്കുന്നവനാണെന്ന് പറഞ്ഞ യഥാർത്ഥ മുഹിബ്ബാവാൻ കഴിയില്ല. റസൂലുള്ളാഹിന്റെ ചെറിയ ജീവിതത്തിൽ പകർത്തിയെടുക്കുന്നതുവരെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടുന്നതുവരെ ആരെ പോലെ നിറയോ? നമ്മുടെ ഈ ബാക്രബയിൽ എന്ന് പറയുന്ന നാട്ടിൽ ഞാൻ വന്നപ്പോ ഡ്രീം ബോയ്സ് എന്ന് പറയുന്ന ചെറുപ്പക്കാരെ കുറിച്ചൊന്ന് ഞാൻ കേട്ടു. ഈ പേര് ഞാൻ കേട്ടപ്പോ ആദ്യമായിട്ട് എന്നെ ഏൽപ്പിച്ച നാസിർ ഉസ്താദിനോടൊന്ന് ചോദിച്ചപ്പോ ആരാ ഡ്രീം ബോയ്സ് എന്ന് പറഞ്ഞ
വല്ലാത്ത മഹത്വമാ പറഞ്ഞു തനിക്ക് കേട്ടതാ. അള്ളാഹുവേ നീ അവരെ ഉയർത്തിക്കളയണേ. ചെറുപ്പമെന്ന് പറഞ്ഞ ചോര തുളുമ്പ് നിൽക്കുന്ന സമയമാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ യുവത്വം എന്നുള്ളത് ഭ്രാന്തിൽപ്പെട്ട ഒരു ശാഖയാ. ആ യുവത്വം തുളുമ്പ് നിൽക്കുമ്പോ ചോര തുളുമ്പ് നിൽക്കുമ്പോ വേണ്ടാത്ത കാര്യങ്ങളെ പെണ്ണ് പിടിക്കാ, കല്ല് പിടിക്കാ, ചൂട് കളിക്കാ, ഏതൊക്കെ അധർമ്മങ്ങളുണ്ടോ അതൊക്കെ ജീവിതത്തിൽ കൊണ്ടു നടക്കാ പ്രേരിപ്പിക്കുന്ന സമയമാ. സമയത്തെ മാറ്റിവെച്ചിട്ടാ എന്റെ ജീവിതം എന്റെ റബ്ബിന് വേണ്ടിയാകണം. റസൂലുള്ളാന്റെ ദിവസം വരുമ്പോ, റസൂലുള്ളാന്റെ ജന്മദിവസം വരുമ്പോ എന്റെ വക നമ്മുടെ വക ആയിക്കോട്ടെ എന്ന് ഇവിടുന്ന് തീരുമാനിച്ച ചെറുപ്പക്കാരെ അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ. അല്ലാ ഡ്രീം ബോയ്സ് എന്ന് പറയുന്ന ചെറുപ്പക്കാര് ഇവിടെ പ്രവർത്തിച്ച നല്ല കാര്യങ്ങളെ കുറിച്ച് ഞാൻ കേട്ടു. വല്ലാത്ത സന്തോഷമാ, വല്ലാത്ത സന്തോഷമാ. ഇന്ന് ലോകത്തിന്റെ പല ചെറുപ്പക്കാരെ പരിശോധിച്ചു നോക്കിയാ എന്റെ പ്രിയമുള്ളവരെ നാണിച്ചു പോകും നമ്മളാ. കാരണം ഏത് പയ്യേത് തെറ്റുകൾ സംഭവിച്ചാലും ഏത് അധാർമികതകൾ സംഭവിച്ചാലും കൊളിയും കൊള്ളിയും ചൂതാട്ടം വ്യഭിചാരം അക്രമങ്ങളും അനീതികളും ആഭാസനങ്ങളും കുഴപ്പങ്ങൾ ചെയ്താലും ഏത് സംഭവം നടന്നാലും അതിന്റെ മുമ്പിൽ നിൽക്കുന്ന ഇസ്ലാമിന്റെ പേരിലുള്ള ചെറുപ്പക്കാരാ. വേദനയുണ്ട് പറയാ, വേദനയുണ്ട്. ചെറുപ്പക്കാര് മാത്രമല്ല യുവതികളായ പെണ്ണുങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വാട്സപ്പ് തുറന്നാ, ഫേസ്ബുക്ക് തുറന്നാൽ, സോഷ്യൽ മീഡിയ തുറന്ന അധികം കാണുന്നത് വേദനയോടുകൂടി അല്ലാതെ വായിക്കാൻ പറ്റൂല. 16-17 എത്തിയ സ്കൂളിൽ പഠിക്കുന്ന പൊന്നുമോൾ അന്യ ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടി എന്ന് പറയുന്ന ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളും കേൾക്കുന്നതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ വേദനയുണ്ട. നമ്മുടെ നാട്ടിന്റെ തൊട്ടപ്പുറത്ത് എത്രയോ പെൺകുട്ടികൾ ഓടിയ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് പറയുമ്പോ ഉമ്മമാർ പറയും നമ്മുടെ മക്കൾ അങ്ങനെയല്ല, എന്റെ മകൾ അങ്ങനെ ഓടൂലേ പറയാൻ പറ്റൂല്ല ഉമ്മ. കാരണം ഇന്നലെ ഞാൻ ഓടിയ പെൺകുട്ടിയുടെ ഉമ്മയും മാതാപിതാക്കളും അങ്ങനെ പറഞ്ഞവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സിനിമയുടെ പിന്നാലെ പോകാതെ സിനിമ കണ്ടിട്ട് അതിലുള്ള താരങ്ങളെ പോലെ അവരെ പോലെ എനിക്ക് മുടി വെട്ടണമാ, അവരെ പോലെ വസ്ത്രം ധരിക്കണമാ, അവരെ പോലെ എനിക്കാകണമെന്ന ആഗ്രഹിക്കുന്നുണ്ട് ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമെങ്ങളേ, സിനിമ കണ്ടിട്ട് അതിലുള്ള താരങ്ങളെ പോലെ കണ്ണിന്റെ ഹിമ പെട്ടണമ മുടി കറുപ്പിക്കണമാ, തന്റെ മുഖം വെളുപ്പിക്കണം, അവളെ പോലെ എനിക്കാകണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന പൊന്നുമെങ്ങളേ. ഒരു സിനിമ ഇറങ്ങിയാ ആ സിനിമയിലുള്ള നടിയിട്ട് വസ്ത്രം നേടി ടൗണിൽ അറിയുന്ന പെങ്ങളേ, ആരെയാണ് നീ സ്നേഹിക്കുന്നതാ, ആരെയാണ് നീ ഇഷ്ടപ്പെടുന്നതാ, നിനക്കറിയോ ആരെയാണ് നീ സ്നേഹിക്കുന്നത്, മനസ്സിൽ കൊണ്ട് നടക്കുന്നതാ. അത് ഇന്നേ വരെ മൂത്രം വെച്ചിട്ട് മനോഹരിക്കാത്ത അന്യ ചെറുപ്പക്കാരനിക്കാണ് നീ സ്ഥാനം നൽകുന്നതെങ്കിൽ ആ ചെറുപ്പക്കാരന് സ്ഥാനം നൽകിയാ നാളവന്റെ കൂടെ കടക്കേണ്ടി വരുമെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ടെന്നറിയോ, എന്തുകൊണ്ടെന്നറിയോ, ഈ ഡ്രീം ബോയ്സിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ വല്ലാത്ത സന്തോഷമായതിനുള്ള കാരണം എന്തെന്നറിയോ, ഇവർ നടത്തിയ പ്രവർത്തനങ്ങൾ ദീനിനെ പറ്റിയതാ, ഇവർ നടത്തിയ കാര്യങ്ങൾ ദീനിനെ പറ്റിയതാ. അല്ലാഹുവിനെ നിലനിർത്തി കൊടുക്കട്ടെ. ലോകത്തെ അധാർമികതകൾ കൊണ്ട് മുങ്ങി നിൽക്കുമ്പോ ജാതിയുടെ മതത്തിന്റെ വർണ്ണത്തിന്റെ ഭേദത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പേരില മനുഷ്യനെ പച്ചക്ക് വെട്ടിക്കൊന്നു കളയുന്ന എത്രയോ യുവാക്കളുടെ കഥകൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള എന്ന് പറയുന്ന നാട്ടില് ഇങ്ങനെ റസൂലുള്ളാഹിനെ മതി പറയുന്ന സദസ്സ് ഉസ്താദേ ഞങ്ങൾ ഏറ്റെടുക്ക എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് കടന്നു വന്ന ഇങ്ങനെയുള്ള ചെറുപ്പക്കാരാ ദീനിനു വേണ്ടി പോരാടേണ്ടത്. അല്ലാഹുവർക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഉയർന്നു വരട്ടെ, എന്നാ മാത്രമേ നമ്മുടെ ദീനിന് ഒരു ഭദ്രത ഉണ്ടാവുകയുള്ളൂ. കാരണം ഇവരാണ് ഇന്ന് നയിക്കേണ്ടത്, വളർന്നു വരുന്ന തലമുറകളാണ് നയിക്കേണ്ടത്. അതല്ലാത്ത എത്രയോ സിനിമകൾക്കടിമയായിട്ട്, കഞ്ചാവിനടിമായിട്ട്, ചൂതുകളിക്കടിമയായിട്ട്, പെണ്ണിനടിമയായിട്ട് മോശമായിട്ട് പോകുന്നതിനേക്കാൾ ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ദീനിനു വേണ്ടി സമർപ്പിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ് അല്ലാഹു റസൂലുള്ള ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുള്ളതാ. നമുക്കറിയാമല്ലോ ഒരു മനുഷ്യന്റെ ജീവിതം കടന്നു പോകുന്നതാ 4 റൂട്ടിലൂടെയാണ്. ആ
ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം അവന്റെ ബാല്യം കഴിഞ്ഞ്, കൗമാരം കഴിഞ്ഞ്, യുവത്വം കഴിഞ്ഞ് പിന്നെ വരാൻ പോകുന്നത് അവന്റെ വാർദ്ധക്യകാലമാ. പ്രധാനപ്പെട്ട നാല് ഭാഗത്തിലോട്ടയാൾ ഒരു മനുഷ്യന്റെ ജീവിതം കടന്നു പോകുന്നെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട സമയമേതെന്നറിയോ? അത് യുവത്വകാലമാ. ആ യുവാക്കൾക്കാണ് ഒരു ഓഫർ നൽകിയിട്ടുള്ളത്. ഏതാ ഓഫർ എന്നറിയോ? ബാല്യമുള്ളവനിക്ക് നൽകാത്ത, കൗമാരമുള്ളവനിക്ക് നൽകാത്ത, വാർദ്ധക്യത്തിൽ കടക്കുന്നവനിക്ക് നൽകാത്ത ഒരു ഓഫർ എന്താണ് റസൂൽ നൽകിയത് യുവാക്കൾക്കാണ്? ഏതാ ഓഫർ എന്നറിയോ? നാല് അറസിന്റെ തണല് കിട്ടുന്ന ഏഴ് വിഭാഗത്തിൽ അല്ലാതെ റസൂലിന്റെ ആരാധനയിൽ കഴിയുന്ന യുവാക്കളാ. എന്റെ പ്രിയമുള്ളവരെ, ഈ നടത്തുന്നത് ആരാധനയാണ്, ഇവിടെ നടത്തുന്നത് ആരാധനയാണ്. എന്തുകൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞതെന്നറിയോ? മഹാനായിരിക്കുന്ന ഉജ്ജത്തുൽ ഇസ്ലാം ഹസാലി റഹിമഹുല്ലാ തന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ആരാധന എപ്പോഴാ ആരാധനയായിട്ട് മാറുന്നെന്നറിയോ? ഉസ്താദേ, കടിക്കുമ്പോ, ഭക്ഷണം കടിക്കുമ്പോ ആ സമയം ഒരു ആരാധനയായിട്ട് മാറ്റാൻ പറ്റുമോ? പറ്റും. മഹാനവർ പറയുന്നുണ്ട്, ആ സമയത്തിന്റെ ഇബാദത്തിന് വേണ്ടി ഞാൻ കടിക്കുന്നുള്ള നിയ്യത്ത് വെച്ചു കഴിഞ്ഞ അതും ഇബാദത്താണെന്ന് മഹാനാര ഹുജ്ജത്തുൽ ഇസ്ലാം റസാലി ഇമാം പറയുമ്പോ അല്ലാഹു റസൂലിക്ക് വേണ്ടി, അല്ലാഹുക്ക് വേണ്ടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നുള്ള നിയ്യത്ത് ഈ ചെറുപ്പക്കാർക്കുണ്ടായ അതും ആരാധനയാണ് ഇബാദത്ത. അങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് നാല് അർശിന്റെ തണല് കിട്ടുമെന്ന് ആദരവായ പ്രവാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുമ്പോൾ അല്ലാഹുവർക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അർശിന്റെ തണൽ കിട്ടുന്ന വിഭാഗത്തിൽ പെടുത്തട്ടെ. എല്ലാത്തിനും മുമ്പിൽ നിൽക്കുന്നവരാണ് നമുക്കറിയാം. നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ സ്ഥാപനയുണ്ടല്ലോ, ആ സ്ഥാപനക്ക് വേണ്ടി സഹായിക്കുന്ന ആളുകളുണ്ട്. ഞാനിവിടെ വന്നപ്പോ നാസിർ ഉസ്താദ് പറഞ്ഞു, ഉസ്താദേ കുറെ ആളുകൾ നമ്മുടെ സ്ഥാപനക്ക് സഹായിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ചെറുപ്പക്കാരന് സ്ഥാപനത്തെ കുറിച്ച് പറയണ്ടല്ലോ. അവിടെ ഇരുന്നിട്ട് പഠിക്കുമ്പോ അതിന്റെ പ്രതിഫലം ഈ നാട്ടുകാർക്ക് കിട്ടുന്നതാ. നിങ്ങൾക്ക് വരുന്നത് ഓരോ ഹർഫം പഠിക്കുമ്പോ, ഓരോ ഹർഫ് പഠിക്കുമ്പോ നിങ്ങൾ നൽകുന്ന സംഭാവന ഉണ്ടല്ലോ, അതിന്റെ പ്രതിഫലം നിനക്ക് രേഖപ്പെടുത്തുന്നതാ. അല്ലാഹുവിന്റെ ദീൻ നിലനിർത്തുന്ന സ്ഥാപനങ്ങളെ സ്നേഹിക്കാൻ കഴിയണമാ. ഇത് മഹാരന്മാരെ കെട്ടിപ്പൊക്കിയ സ്ഥാപനമാ. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പഠിക്കുന്ന ജാമിയ ഇർഫാനിയ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പഠിക്കുന്ന ജാമിയ ഇർഫാന്റെ കീഴിലുള്ള സ്ഥാപനമാ നമ്മുടെ ഈ സ്ഥാപനം എന്നുള്ളത്. അല്ലാഹു ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് കൊണ്ടുപോയതാണ് ഹമീദ് ഉസ്താദ് സ്ഥാപിച്ച. നിങ്ങൾക്കറിയാ ആരാ ഹമീദ് ഉസ്താദിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്നവരാ. നമ്മുടെ സ്ഥാപനയിൽ ഉണ്ടായിരുന്ന ഹമീദ് ഉസ്താദ്, ഹമീദ് ഉസ്താദ് നിലനിർത്തി തന്ന എത്ര മനോഹരമായിട്ടാണ് അവിടത്തേക്ക് നിങ്ങൾ ഓടുന്ന യാസീനുകളും നേർച്ചകളും നിങ്ങൾ കടിക്കുന്നത് എനിക്കറിയാം. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മഹാന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഇവിടെ പഠിക്കുന്ന മുത്തല്ലിമുകൾ റബ്ബേ, നീ അവർക്ക് നാഫിയായ ഇൽമു നൽകണേ. അല്ലാ, അവരെയും ഞങ്ങളെയും എല്ലാവരും റബ്ബേ നീ കൈവടിയല്ല. അല്ലാ, അവരെ സഹായിക്കുന്ന ആളുകളെ റബ്ബേ അവർക്ക് തക്കതായ പ്രതിഫലം നൽകണേ. അല്ലാ, അങ്ങനെയുള്ള ദീനിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായിക്കാ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കടിയണമാ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു വന്നതെന്തെന്നറിയോ? അങ്ങനെ മനസ്സിന് സ്ഥാനം കൊടുക്കരുത്. പല നാട്ടിൽ പോയപ്പോ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഫുട്ബോൾ കളി തുടങ്ങിയാൽ പല ഫുട്ബോൾ പ്രേമികളാ അവരുടെ ഫോട്ടോകൾ വെച്ചിട്ട് ഫ്ലക്സ് അടിക്കുന്ന, ഞാൻ മർഡോണിന്റെ ആളാണ്, ഞാൻ മെസ്സിന്റെ ആളാണ്, ഞാൻ ഇന്നവന്റെ ആളാണെന്ന് വിളിച്ചു പറയുന്ന ചെറുപ്പക്കാരനാ കണ്ടിട്ടുണ്ട്. പൊന്നു ചെറുപ്പക്കാരാ, ആർക്കാണ് നീ സ്ഥാനം നൽകുന്നതാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എനിക്ക് കാവ്യമാധവനെ പോലെയാകണം, മറ്റുള്ള സിനിമാ താരങ്ങളെ പോകലമാ പോലെയാകണമെന്ന് ആഗ്രഹിക്കുന്ന പെങ്ങളുണ്ടെങ്കിലാ കേൾക്കണം നീ എന്തെന്നറിയോ? നൂറ്റാണ്ടുകൾക്കും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പോരാ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഒന്നും കൂടി ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ
ലോകവസാനം സംഭവിക്കുക, ഈ കാണുന്ന ആകാശം പൊട്ടി തകരുന്ന നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന, ചന്ദ്രന് രണ്ട് പിളർപ്പായി മാറുന്ന, സൂര്യന്റെ വെളിച്ചം കെട്ടുപോകുന്ന, ഈ കാണുന്ന ഭൂമിലോകം അനങ്ങാതെ ഉറച്ചു നിൽക്കാൻ വേണ്ടി പടച്ചവൻ ആണിയായി സ്ഥാപിച്ച പർവ്വതങ്ങൾ പൊട്ടി തരിപ്പണമായി അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന ഗർഭിണിയായ പെണ്ണ് ആ ദിവസത്തിന്റെ ഭയാനകത കണ്ട് അറിയാതെ പ്രസവിച്ചു പോകുന്ന, തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിമോന മടിയിൽ കിടത്തിട്ട അമ്മിഞ്ഞ് പാൽ കൊടുക്കുന്ന മാതാവ് തന്റെ കുഞ്ഞിയെ വിളിച്ചെറിയുന്ന ഏറ്റവും വലിയ ഭയാനകരമായ ദിവസമാകുന്ന ഖിയാമത്ത് നാൾ, അതെപ്പോഴാ സംഭവിക്കുക നബിയേ എന്ന് ചോദിച്ചുകൊണ്ടൊരു മനുഷ്യനതാ അല്ലാഹു റസൂലിന്റെ സന്നിധിയെ കടന്നു വരികയാ. അല്ലാഹു റസൂൽ ആവേശത്തോട് വന്ന സഹാബിയോട് തിരിച്ചു ചോദിച്ചു, അല്ല മനുഷ്യ ആ ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താ ഒരുക്കി വെച്ചത്, എന്താ നീ ഒരുക്കി വെച്ചത്? സമയത്താ മനുഷ്യൻ പറഞ്ഞെന്തെന്നറിയോ, നബിയേ നബിയേ നാ കുറെ നിസ്കരിച്ചിട്ടില്ല, ഫർളല്ലാത്ത കുറെ നിസ്കാരങ്ങൾ എന്നില്ല, കുറെ നോമനുഷ്ഠിച്ചിട്ടില്ല, കുറെ സദഖകൾ ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ എനിക്കുള്ള എന്തെന്നറിയോ, ഞാൻ അല്ലാഹുവിനെ അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവനാ, അവരെ വല്ലാതെ സ്നേഹിക്കുന്നവനാ, അവർക്ക് എന്റെ മനസ്സിന് ഞാൻ സ്ഥാനം കൊടുത്തവനാ. ഓ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെന്തെന്നറിയോ, ഓ പൊന്നുമോനെ നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോട് കൂടിയാ നാളെ നീ ഉണ്ടാവുകെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ, ആരെയാണ് നീ മനസ്സിന് സ്ഥാനം കൊടുത്തത്? അവരോട് കൂടെ ഉണ്ടാകുമെന്ന് ലോകത്തിന്റെ നായകൻ പറയുമ്പോ ഹിന്നീ സൽഫിൽ വെച്ചിട്ട് ഈ കസാലെന്ന് തീരുമാനിച്ചു, ആരോട് കൂടെയാ നാളെ കിടക്കേണ്ടത് എന്റെ പൊന്നുമങ്ങളെ? സിനിമ താരങ്ങൾക്കാണ് മനസ്സിന് ഈ സ്ഥാനം കൊടുക്കുന്നത് എന്റെ പൊന്നു ചെറുപ്പക്കാരാ? ഏത് ഫുട്ബോൾ താരങ്ങൾക്കാണോ, ഏത് സിനിമ താരങ്ങൾക്കാണ് മനസ്സിന് സ്ഥാനം കൊടുത്തത്? അവന്റെ കൂടെയാണ് നാളെ കിടക്കേണ്ടത്, അല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയാണോ, മഹാന്മാർ കൂടെയാണെന്ന് എന്നിവിടെ തീരുമാനിക്കുക. അല്ലാഹു നമുക്ക് നല്ല നിലക്ക് നല്ല മനസ്സിലുള്ള റസൂലിനെ കൊണ്ടു നടക്കാം, നമുക്ക് തൗഫീഖ് നൽകാൻ ഗ്രഹിക്കട്ടെ. നമ്മുടെ പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് നൽകിയിട്ടുണ്ട്. എന്തിനാ ബക്കറ്റ് കൊടുക്ക? ബക്കറ്റ് എന്തിനാ കൊടുക്ക? ആ പറ രണ്ട് റുപ്യ ഒരു റുപ്യ പെരുക്കിയിട്ടിട്ടാണ് അല്ലേ? അങ്ങനെയാണ്ട് ദീനു വേണ്ടി സഹായിക്കണം, സാപത്ത് എല്ലാം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെയും കേടുന്ന ചെറിയ കോഴ നിന്നിട്ട് എടുത്തിടരുത്. അപ്പൊ നല്ല നിലക്ക് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, നിങ്ങളാണ് പരിപാടിയുടെ വിജയം. എന്തായാലും നല്ല നിനക്ക് സ്വതക്ക ചെയ്യ. സ്വതക്ക എന്നുള്ളത് നാളെ ഖബറിൽ വെളിച്ചമായിട്ട് വരും, നിനക്ക് തണലായിട്ട് നാളെ മഹ്ശറിലുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇടയിൽ ഒരു പ്രഭാഷണത്തിന് പോയപ്പോ ഒരു ചങ്ങായി ഒരു കഥ പറഞ്ഞു, വല്ലാത്ത കഥയാണ്. അവന്റെ ജീവിതത്തിൽ നടന്നൊരു കഥ എന്നോടിങ്ങനെ പറയുകയുണ്ടായി, ഞാനത് കെട്ട് കരഞ്ഞുപോയി. കാരണം ഒരു വീട്ടിലേക്ക് ആ ചങ്ങായി പോയൊരു കഥയാണ്. ഓഫീസിൽ ജോലി ചെയ്യുന്ന ആ മനുഷ്യൻ രാത്രി ഓഫീസ് ജോലി കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ ഒരു വടിയിലൂട്ടെ ഒരാളിങ്ങനെ റോട്ടിലൂട്ട് നല്ല മഴ പെയ്യുന്ന സമയമാണ്, വീട്ടിലൂട്ട് ഇങ്ങനെ കൈ കാണിക്കുക, ആരും വണ്ടി നിർത്തുന്നില്ല, രാത്രിയുടെ നിശബ്ദതയിലാണ്. ഈ കൂട്ടുകാരൻ നേരം പോയിട്ട് മുമ്പിൽ വണ്ടി നിർത്തിയപ്പോ ആ കാത്തു നിൽക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് ഓടി വന്നിട്ട് വാതിൽ തുറന്നിട്ട് ഉള്ളിലേക്ക് കയറിയിരുന്ന് പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ വീട്ടിൽ എന്റെ പൊന്നുമകൾ ഒറ്റക്കാം, അവൾക്ക് ഇടിയെന്ന് പറഞ്ഞാൽ, മിന്നലെന്ന് പറഞ്ഞാൽ, മടയെന്ന് പറഞ്ഞാൽ വല്ലാത്ത പേടിയ, അതുകൊണ്ട് പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞപ്പോ ആ സഹോദരനൊന്നും ചിന്തിക്കാതെ ആ മനുഷ്യന്റെ വീട് ലക്ഷ്യമാക്കിയിട്ട് നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഏകദേശം വീട് അടുത്തെത്താനായപ്പോ മഴയൊക്കെ കുറഞ്ഞിരുന്നു. ആ മനുഷ്യൻ ചൂണ്ടിക്കാണിച്ചു, അതാണ് എന്റെ വീട്. ചൂണ്ടിക്കാണിക്കുമ്പോ ആ മനുഷ്യൻ നോക്കുകയാണ്, അതിന് വീടെന്ന് പറയാൻ പറ്റില്ല.
നാല് കല്ലുകളെ കൊണ്ട് പുറത്തിണക്കിയ ചെറിയൊരു കുര ആ കുരയെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു, എന്റെ വീടാണ് ആ വീട്ടിന്റെ കത്തളത്തിന്റെ പൊന്നുമകൾ കിടക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ പൊന്നുമകൾ കിടക്കുന്ന ആ രംഗം പറഞ്ഞിട്ട് അവള് രോഗിയായി കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോ നേരെ വണ്ടി പോയിട്ട് വീട്ടിന്റെ മുമ്പിൽ നിർത്തിയപ്പോ ആ മനുഷ്യനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. മനുഷ്യൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഒന്നുമില്ല, നിങ്ങൾ എന്തായാലും വരണം, ഈടെ വരെ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്ന നാരങ്ങ പിഞ്ഞി നാരങ്ങ ശ്രബത്തുണ്ടാക്കി കൊടുത്തു എന്നാണ്. കൊടുത്തപ്പോ തന്റെ മകളൊന്ന് സംരക്ഷിക്കാൻ വീട്ടിന്റെ അകത്തളങ്ങളിലേക്ക് ആ മനുഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട് ആ ഉപ്പ കൊണ്ടുപോവുകയാ. വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയപ്പോ ഒരു റൂം കാണിച്ചു കൊടുത്തു, മനോഹരമായിരിക്കുന്ന, പുറത്തു നോക്കിയാൽ വീടെന്ന് പറഞ്ഞില്ലെങ്കിലും ആ റൂമിന്റെ ഉള്ള വല്ലാത്ത സുന്ദരമ തേപ്പ് നടത്തിയിട്ടുണ്ട്, പച്ച പെയിന്റ് അടിച്ചിട്ടുണ്ട്, എല്ലാം മനോഹരമായി, ശുചിത്വമായി, സുന്ദരമായി, മനോഹരമായി ഒരു നിർമ്മിച്ചൊരു റൂം. ആ റൂം കണ്ടപ്പോ അറിയാതെ ആ മനുഷ്യൻ ആ റൂമിന്റെ ചുറ്റുഭാഗം ഇങ്ങനെ നോക്കിയപ്പോ ആ സമയത്ത് ഒരു റൂമിന്റെ ഒരു ഭാഗത്ത് ഒരു ജനൽ കണ്ടു. ആ ജനലിലൂടെ താഴേക്ക് ഇങ്ങനെ നോക്കിയപ്പോ ഒരു പായ വിരിച്ചിട്ടുണ്ട്. ആ പായയുടെ മുകളിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ കിടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്തെന്നറിയോ, ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്തെന്നറിയോ, ഈ നിൽക്കാങ്കടിയാത്ത രണ്ട് കരങ്ങൾ തന്റെ ഉള്ളിലേക്ക് കൂട്ടിപ്പിടച്ചിട്ട് തന്റെ കാലുകൾ ഉള്ളിലേക്ക് കൂട്ടി മടക്കി വെച്ചിട്ട് ഈ നിൽക്കാങ്കടിയാത്ത രീതിയിൽ അവിടെ നിന്ന് ഇങ്ങനെ രണ്ട് കരങ്ങൾ ഉള്ളിലേക്ക് കാൽപാദങ്ങൾ വിരലുകളില്ല കാൽപാദങ്ങളിലേക്ക് മടക്കി വെച്ചിട്ട് എന്നിൽ കങ്കടിയാതൊരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുകയാ. തല നോക്കുമ്പോൾ മുടിയേക്കാൾ വലിയ വലിയ പൊക്കിളകൾ എഴുന്നേറ്റ് നിൽക്കുന്ന ആ രംഗം കണ്ടപ്പോ അറിയാതെ ഈ മനുഷ്യൻ തന്റെ മുഖം അങ്ങ് തിരിച്ചു കളഞ്ഞു. ഒത്തിരി തിരിച്ചു കളഞ്ഞപ്പോ ആ ഉപ്പവിടുന്ന് വിളിച്ചു, പൊന്നുമോളെ എന്നെ കാണാൻ ഒരു അതിഥി വന്നിട്ടാ എന്ന് പറയുമ്പോ ആ മനുഷ്യന് ആ അതുവരെ കണ്ണടച്ചിരിക്കുന്ന ആ പൊന്നുമോളും എന്റെ കണ്ണ് തുറന്നു. പൊന്നുമോളും നല്ല കണ്ണ് തുറന്നു. കണ്ണ് തുറന്ന് നോക്കിയപ്പോ എന്റെ പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ പറയുന്ന ഒരു ചിരിയെന്ന് ചിരിച്ചു, അതിന് ചിരിയെന്ന് പറയാൻ പറ്റൂല, വല്ലാത്ത രീതിയിലുള്ള ചിരിയാണ്. അങ്ങനെ ആ ചിരിയെന്ന് ചിരിച്ചപ്പോ ഞാൻ പെട്ടെന്ന് എന്റെ മുഖം തിരിച്ചു. തിരിച്ചപ്പോഴാണ് ഉപ്പ പറഞ്ഞത്, ഉപ്പ പറഞ്ഞത്, എന്റെ കൂടെ നിനക്കറിയോ ഈ മകൾ ഇങ്ങനെ ആവാനുള്ള കാരണം, എന്റെ നിനക്ക് ജീവിച്ചു വളർന്ന പൊന്നുമോളാണ്. പക്ഷേ ആ പൊന്നുമോൾ ഇങ്ങനെ ജീവിച്ചു വരുമ്പോ പെട്ടെന്ന് അവൾക്കൊരു രോഗം വന്നു, പെട്ടെന്നൊരു രോഗം വന്നു. ആ രോഗം ചികിത്സിക്കാൻ വേണ്ടി പല ഭാഗത്തേ വലിയ മാനിക ഉള്ളവനാണ് ഞാൻ, വലിയ ആഡംബരത്തിൽ ജീവിച്ചവനാണ്, തോട്ടങ്ങൾ ഉണ്ടായിരുന്നു, കാറുകൾ ഉണ്ടായിരുന്നു, ബംഗ്ലാവുകൾ ഉണ്ടായിരുന്നു. ഈ പൊന്നുമോളുടെ ചികിത്സക്ക് വേണ്ടി എല്ലാം ചെലവഴിച്ചു. അവസാനം എന്തിനുള്ളത്, ഈ കൂര മാത്രമാണ് എനിക്കുള്ളത്, എല്ലാം ഈ പൊന്നുമോളുടെ രോഗത്തിന് വേണ്ടി ചിലവിച്ചെന്ന് പറയുമ്പോ ആ പൊന്നുമോൾ തന്റെ കയ്യെ മെല്ലിങ്ങനെ ഉയർത്തിട്ട് ഉപ്പാന്റെ വായിലേക്ക് വെച്ചിട്ട് ഉപ്പ പറയല്ലേ ഉപ്പ, പറഞ്ഞു കൊടുക്കല്ലേ ഉപ്പ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞെന്ന് ആ സുഹൃത്ത് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഓർക്കണം ഇങ്ങനെയുള്ള രോഗങ്ങള് നമുക്കും വരെ വന്നേക്കാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സദക്ക എന്നുള്ളത് അസദക്ക തുറത്തിൽ വര എല്ലാ മുസീബത്തുകളെ തൊട്ട് തടയുന്നതാണ്. ഇങ്ങനെ രോഗം തരാൻ റബ്ബാണ് തീരുമാനിക്കുന്നത്, അത് ശിഫ നൽകാനും റബ്ബാണ് തീരുമാനിക്കുന്നത്. ആ സദക്കയാണ് എനിക്കുള്ള ഏറ്റവും വലിയ മരുന്നെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ നല്ല നിലക്ക് കഴിയുന്ന രീതിയിൽ സഹകരിക്കുക. കാരണം നമ്മുടെ ചെറുപ്പക്കാർ നടത്തുന്ന പരിപാടിയാണ്. അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ, എല്ലാവരും സദക്ക ചെയ്യുന്ന ആളുകൾ അള്ളാഹു തആല സ്വീകരിക്കട്ടെ, നാളെ തണലായിട്ട് അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നിന്ന് വരും ബക്കേറ്റിലേക്കല്ല, അള്ളാഹുവിന്റെ കയ്യിലേക്ക് അത് വീഴുക. ബക്കേറ്റ് കിടുമ്പോ അള്ളാഹിന്റെ കടിയിലേക്ക് അത് വീഴുക. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള അള്ളാഹ്ക്ക് ദീനിന് വേണ്ടി കൊടുക്കുന്നുള്ള ചിന്തയിൽ നൽകുക, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് ചെറിയകളാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ചെറിയകൾ അപ്പടി സ്വീകരിക്കണം. എന്നാലേ പ്രവാചകനോട് ഹുബുണ്ടാവും, സ്നേഹം ഉണ്ടാവും. നിർത്താനായ ആരെ പ്രസംഗടകരുന്നില്ല, നിർത്തണം, പറ നിർത്തണം. ഓക്കെ മതിയാ, മക്കളെങ്ങനെയാണ് ഭയങ്കര സംഭവം. നിനക്കറിയില്ല ഒരു കുട്ടി ഇടയ്ക്ക് കൊറേ കാരണങ്ങൾ പറഞ്ഞു ടീച്ചറോട്, കൊറേ കാരണങ്ങൾ പറഞ്ഞു നാട്ടിൽ പോവാൻ, വീട്ടിൽ പോവാൻ, സ്കൂൾ പോയാൽ എങ്ങനെയൊന്നും വീട്ടിലെത്താൻ ചിന്തിക്കാം, കൊറേ കാരണങ്ങൾ പറഞ്ഞു എല്ലാ ദിവസം ഉസ്താ എനിക്ക് പനിയാണ് ടീച്ചറെ, എനിക്ക് പാരവേദനാണ്, തലവേദനാണ്, ഇങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞു പറഞ്ഞ് എപ്പോഴും വീട്ടിലേക്ക് വന്നൊരു കുട്ടി പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പിന്നെ കാരണങ്ങളില്ല, പറയാൻ കാരണമില്ല. അന്നത്തെ ദിവസം ഇങ്ങനെ ചിന്തിക്കണം, അബ്ബെ ഇന്ന് ഉച്ചക്ക് വീട്ടിൽ പോണല്ല, ഇങ്ങനെ പോവാ, ഒരു കാരണം കിട്ടുന്നില്ല. ലാസ്റ്റ് മാസ്റ്ററോട് പോയിട്ട് പറഞ്ഞു, മാസ്റ്ററെ എന്റെ പള്ളിയിലെ ഹൗദുണ്ട് മാസ്റ്റർ, എനിക്ക് പോണോ? എന്തുണ്ട്?
വെള്ളം നിറക്കുന്ന ഹൗസിന്റെ എനിക്ക് പോണം. മാസ്റ്റർക്ക് എന്തായിരുന്നു ഈ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്ത്? മാസ്റ്റർ നേരെ ഫോൺ എടുത്ത് ഒരു മിനിറ്റേ നോക്കട്ടെ, എന്നിട്ട് നേരെ ഫോൺ എടുത്ത് ഉപ്പാക്ക് വിളിച്ച് രക്ഷിതാവിനെ വിളിച്ച് രക്ഷിതാവിനോട് ചോദിച്ച്, അല്ല നിങ്ങളെ പള്ളിയിലെ ഹൗസ് ഉണ്ടാ? ഉപ്പ സ്വാഭാവികമായിട്ട് പിന്നെ ഹൗസ് ഉണ്ടല്ലോ പള്ളിയിൽ. ഓ അത് ശരി, എന്നാ ഓക്കെ. എന്റെ മോനെന്തായി വീട്ടിലേക്ക് വിട്ടുന്ന ഇങ്ങനെയുള്ള കൃത്യക്കേടുള്ള പല ചിന്ത ഇച്ഛമുള്ള മക്കളുണ്ട്. തിരിഞ്ഞ സംബന്ധിനില്ലേ, മാസ്റ്റർക്ക് എന്ത് ഹൗസ് വന്ന് മാസ്റ്റർ അങ്ങനെ വിട്ടുന്ന. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് പൂർത്തിയാക്കണമല്ല, നിർത്തണം. മതിയ, സമയം കുറയായ 9:05 തുടങ്ങിയ 9:10 ഒരു മണിക്കൂറായി. എന്താ ചെയ്യണ്ടേ? കുറച്ചും കൂടി പറഞ്ഞൊരു തല ഇൻഷാല്ലാ സമ്മാനം കൊടുക്കാനുണ്ട്, കുറെ പരിപാടികളിൽ നടക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹുവതാല എനിക്ക് വല്ലാത്ത ക്ഷീണമാണ്. 2-3 ദിവസം ഇങ്ങനെ മൈക്കിൽ നിൽക്കുന്നോണ്ട് ഇങ്ങനെ നല്ല ശബ്ദം ഈ പോയോണ്ടാണ് ഇങ്ങനെ ആയിപ്പോയെ. എന്തിരുന്നാൽ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. ഇൻഷാല്ലാ ദീനിന്റെ പ്രബോധനം ചെയ്യാൻ മുന്നോട്ട് കടന്നു പോകാൻ എല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് അള്ളാഹു റസൂലിക്ക് സ്നേഹം കൊടുത്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. അതാണ് ഇവിടുത്തെ ചെറുപ്പക്കാരൻ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം പ്രവാചകന്റെ ഈ സദസ് ഏറ്റെടുത്ത ഡ്രീം ബോയ്സ് കൂടുതൽ ഞാൻ പറയുന്നില്ല. അവരെ പൊക്കി അവരെ ഇത്തി പൊക്കി പറയുന്ന ശരിയാവർ ഇൻഷാല്ല വേറെ വയലേക്ക് ഇവരെ കുറിച്ച് പറയാം. ലൈവ് ഉണ്ടെങ്കിൽ കേട്ടാ, വേറെ ഇവര് ഇത്തിട്ട് പൊക്കുന്ന ശരിയല്ലല്ലോ അല്ലെ. ഒരാളെ ഇത്തിട്ട് എന്തിനാ പൊക്കുന്നത്? എന്തായാലും ഇവർക്ക് വേണ്ടി ദ്വാരക്കാട് പോയാൽ അള്ളാഹു തആല നിലനിർത്തി കൊടുക്കട്ടെ. ഇനിയും ഇങ്ങനെയുള്ള ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അവരെയാണ് സഹായിക്കേണ്ടത്, അവർക്കാണ് പ്രോത്സാഹനം നൽകേണ്ടത്. അള്ളാഹു തആല നിലനിർത്തി കൊടുക്കട്ടെ. അവരോട് ഒരു കാര്യം കൂടി പറയാ, എന്റെ പൊണ്ണു ചെറുപ്പക്കാർ നിങ്ങളെ സുന്നത്തുകൾ വെടിയാൻ പാടില്ല. കാരണം ഇക്കാലഘട്ടത്തിൽ പ്രത്യേകിച്ചിട്ട് കാരണം മുസ്ലിമികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫസാദ് ഉണ്ടാകുന്ന കാലമാണ് അല്ലെ. മുസ്ലിമികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോരാട്ടം നടത്തുന്ന കാലാണ്. അങ്ങനെയുള്ള കാലം ഈ സമയത്ത് എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? ഇപ്പൊ ജീവിക്കുന്ന മുസൽമാൻ ചെയ്യണ്ട, ഫസാദ് ഉണ്ടാകുന്ന സമയത്തിന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. റസൂലുള്ള പറഞ്ഞാൽ ഇപ്പോഴാണ് സുന്നത്ത് മുറുകെ പിടിക്കേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ജീവിച്ചവരാണ് സഹാബത്ത്. വെറും റബീഉൽ അവ്വൽ 12 സ്നേഹം ഒതുക്കി വെക്കാനുള്ളതല്ല. അങ്ങനെ ജീവിച്ചവരാണ് മുൻകഴിഞ്ഞ മഹാരന്മാർ. ആരാ മഹാനായിരിക്കുന്ന ഹസന സഞ്ചരി തങ്ങള്? അദ്ദേഹം പറയുകയാണ് എന്റെ ശേഖാരിക്കുന്ന അജല്ലസൂരി തങ്ങള് ഇർഷാദ് ലിബാദ് എന്ന് പറയുന്ന മനോഹരമായിരിക്കുന്ന ഗ്രന്ഥത്തിന് രേഖപ്പെടുത്തിയ ഒരു ചരിത്രയാണ്. എന്റെ പൊന്നുമക്കൾ അത് കേട്ടിട്ടുണ്ടാകാം. ആ കിതാബിന് രേഖപ്പെടുത്തിയ ഒരു ചരിത്രമുണ്ടെന്നറിയോ? മഹാനായ ഹസന സഞ്ചരി തങ്ങൾ പറയുകയാ, എന്റെ ശേഖാരിക്കുന്ന അജല്ലസൂരി തങ്ങളുടെ രേഖത്തിൽ ദിവസം ഞാൻ ചെന്നപ്പോ ഒരു സമയത്ത് ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് പള്ളി മിനാരത്ത് എന്ന ബാങ്ക് വിളി കേൾക്കുന്നത്. പള്ളി മിനാരത്ത് എന്ന ബാങ്ക് വിളി കേൾക്കുമ്പോ ഞാൻ മഹാനായിരിക്കുന്നെന്റെ ശേഖാരിക്കുന്ന അതിന്റെ സൂരിതങ്ങളുടെ രീതി ഞാൻ ഇങ്ങനെ നിൽക്കവേ മഹാനവർക്ക് ഉദു ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും കൂടി ഉദു പുതുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാ. അവൾ നിന്റെ കരയിൽ ചെന്നിട്ടാ മഹാനവരുടെ ഉദു എടുക്കുകയാ. നമുക്കറിയാമല്ലോ ഉദു എടുക്കുമ്പോ ധാരാളം സുന്നത്തുകൾ അതിലുണ്ടാ. എത്രയോ സുന്നത്തുകൾ ഉദുവിൽ തന്നെ ഉണ്ടാ. സുന്നത്തിൽപ്പെട്ട ഒരു സുന്നത്താണ് കൈവിരലുകൾക്കിടയിൽ ചിക്ക കെട്ടുക എന്നുള്ളത്. കൈവിരലുകൾക്കിടയിൽ ചിക്ക കെട്ടുക എന്നുള്ളത്. അങ്ങനെ ആ മഹാനവരകള് ഉപയോഗിക്കുമ്പോ ചിക്ക കെറ്റാ മറന്നു പോവുകയാ. വിരലുകൾക്കിടയിലുള്ള ചിക്ക കെറ്റാ മറന്നുപോയി ഉപയോഗിച്ചു കഴിഞ്ഞപ്പോഴാ അതാ ഒരു അശരീര ഒരു വിളിയാളം കേൾക്കുന്നു. അങ്ങിയല്ലേ വലിയ വാദം നടത്തുന്നയാ. ഞാ പ്രവാചകനെ വല്ലാത്ത ഇഷ്ടപ്പെടുന്നവനാ. ഞാ പ്രവാചകനെ വല്ലാത്ത സ്നേഹിക്കുന്നവനാ. ഞാ പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ടവനാ എന്ന് പറഞ്ഞിട്ട് വലിയ വാദം നടത്തുന്ന മനുഷ്യര് അങ്ങിയല്ലയോ. എന്നിട്ട് അങ്ങ് തന്നെയാണോ സുന്നത്തുകളെ വലിച്ചെറിയുന്നതാ? അങ്ങ് തന്നെയാണോ സുന്നത്തുകൾ ഒഴിവാക്കുന്നതെന്ന ഒരു അശരീര ഒരു വെളിയാളും അങ്ങ് കേൾക്കുകയാ. സമയത്ത് മഹാനവർകൾ എന്ത് ചെയ്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ സുന്നത്തുകൾ വേണ്ടടാ, അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരമാക്കി കളയുന്നുണ്ടെങ്കിലോ കേൾക്കണം മഹാനവർകൾ എന്താ പറഞ്ഞതെന്നറിയോ? സമയത്ത് മഹാനവർകളാ അഖിലലോക ബ്രഹ്മാണ്ട കടാത്തിന്റെ ദിവനാരെ പടച്ചമ്പുരാനെ വിളിച്ചിട്ടാ അവിടുന്ന് സത്യം ചെയ്യുകയാ.
ഒരു സിനിമന്റെ പേര് വന്ന ഫുള്ളായിട്ട് പറഞ്ഞു തരൂലേ, കഥ പറഞ്ഞു തരൂലേ? ആ റെഡിയാ.
ഒരു സിനിമയുടെ പേര് പറഞ്ഞ അപ്പടി ആ കഥ മൊത്തം പറയും. ഇന്നലെ രാത്രി നോക്കിയ സിനിമ നാളെ സ്കൂളിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരൊറ്റ പ്രാവശ്യം നോക്കിയാൽ മതി. എന്തുകൊണ്ടാ അത് മനസ്സിൽ അങ്ങനെ കയറി? എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അത് പ്രത്യേകിച്ച് അത് മനസ്സിൽ അങ്ങനെ ഉണ്ടാവും. ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും അടക്കം സിനിമ കണ്ടിട്ട് ആ സിനിമയുടെ കഥ അപ്പടി മനസ്സിലുണ്ടാവും. അത് അതേപോലെ അവതരിപ്പിക്കും നമ്മുടെ മക്കള്. എന്നാ നേരെ മറിച്ച് ഇന്നലെ എടുത്ത മദ്രസന്റെ പാഠത്തില് താരീഖ് എടുക്കുമ്പോ മനോഹരമായിട്ട് റസൂലുള്ളാഹിനെ കഥ പറഞ്ഞു കൊടുത്ത ഉസ്താദ് ആ കഥ പിറ്റിച്ചു കിട്ടുവാ? കിട്ടുവാ? ഇല്ല. നേരെ മറിച്ച് സിനിമന്റെ പേര് പറയും. സിനിമന്റെ പേര് പറഞ്ഞു ചോദിച്ചു നോക്കിയാ അതപ്പടി. എന്തുകൊണ്ടാ? ചെറിയ മനസ്സ അവിടെ എന്താ കയറ്റി കൊടുക്കുന്നത്? അങ്ങനെ ഉണ്ടാവും. നമ്മുടെ മക്കൾക്ക് ഇപ്പോ ബാത്റൂം പോകുമ്പോ എന്താ ചെല്ലണ്ടേ? തിരിയൂല. മദ്രസയിൽ പഠിച്ച് കുറച്ച് സമയം കഴിഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ആ ബാത്റൂമിൽ പോകുമ്പോ നോക്കണം എന്റെ മോന് ചെല്ലുന്നല്ലോ. അത് ചെല്ലിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ആ മോന് മറക്കില്ല. കാരണം അതങ്ങനെ പതിയും, അതങ്ങനെ പതിയും. സിനിമ പതിയുന്നത് പോലെ ആ സമയത്ത് നിങ്ങൾ വേണ്ടത്തെ പറഞ്ഞു കൊടുക്കല്ലേ? ഹുബ്ബ് നബിയ്ക്കും റസൂലുള്ളാഹിയുടെ ഹുബ്ബ് പറഞ്ഞു കൊടുക്കണേ. രണ്ടാമതായിട്ട് അള്ളാഹ് റസൂല് പറഞ്ഞ സമയം സുതിരികെ ഇല്ലറിങ്ങനെ നോക്കുന്നുണ്ട്, ഇയാൾ നിർത്തുന്നില്ല. അപ്പൊ രണ്ടാമതായിട്ട് അള്ളാഹ് റസൂൽ പറഞ്ഞ ഹുബ്ബ് അഹ്ലു ബൈത്തിഹി, പ്രവാചകനോടുള്ള അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം പറഞ്ഞു കൊടുക്കണം. ഈയിടയിൽ കർണാടകയിലുള്ള ഒരുത്തനെ മദ്രസ പോയി എന്റെ കൂട്ടുകാരൻ, അവിടെ ചോദിച്ചപ്പോ ഫാത്തിമാരാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ വാക്ക് വല്ലാത്ത അത്ഭുതമാണ്. ഫാത്തിമ എന്ന് പറഞ്ഞ നബിയുടെ ഉമ്മയാണ്. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പറഞ്ഞു കൊടുക്കണം. അതെല്ലാം പ്രാഥമികമായിരിക്കുന്ന കാര്യമാണ് പറഞ്ഞു കൊടുക്കാൻ. വീട്ടുന്ന ആരാണ്? കുടുംബം. എല്ലാം പറഞ്ഞു കൊടുക്കേണ്ട മാതാപിതാക്കളാണ്. മൂന്നാമതായിട്ട് പറഞ്ഞു കൊടുത്തത് ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതാൻ പഠിപ്പിക്കണം. ഇത് മൂന്ന് മക്കൾക്ക് പഠിപ്പിക്കൽ മാതാപിതാക്കളുടെ കടമയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതിന് ആദ്യ ഉമ്മ നന്നായിട്ട് വേണം. ആദ്യ ഉമ്മ നന്നായിട്ട് വേണം അല്ലേ? ഉമ്മ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ മക്കളെന്നാവാ? മകരിവിന്റെ സമയം പോയിട്ടിരിക്കൂ. ഈത്തിക്കാഫിനെ നീയത്തും വെച്ചിട്ട് സീരിയലിന്റെ മുമ്പിൽ കയ്യിൽ തസ്ബീഹ് മാലയും അത് നോക്കിട്ടല്ല സീരിയൽ നോക്കിട്ട് അതുപോലെ ബോധം നൽകാൻ ഗ്രഹിക്കട്ടെ. അള്ളാഹ് ബോധം നൽകാൻ ഗ്രഹിക്കട്ടെ. പണ്ടൊരു ചെറുപ്പക്കാരൻ സിനിമ നോക്കും, കരണ്ട് പോയാൽ അസ്തഗ്ഫിറുള്ളാഹ്, അടുത്ത കരണ്ട് വന്നാൽ പിന്നെയും സിനിമ നോക്കും, പിന്നെ കരണ്ട് പോയാൽ അസ്തഗ്ഫിറുള്ളാഹ്, ഞാൻ കാക്ക തൗബ എന്ന് പറയും. അള്ളാഹു തആല ഈമാൻ നൽകാൻ ഗ്രഹിക്കട്ടെ. അതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മക്കളെ വളർത്തുന്ന രീതിയിൽ വളർത്താൻ കഴിയണം. ആദ്യം പറഞ്ഞൊരു ഹുബ്ബ് നബിയ്ക്കും നബിയോടുള്ള സ്നേഹം മക്കൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അവിടെ നിന്ന് കെട്ടത് അപ്പടി മനസ്സിന്റെ ഉള്ളിൽ പതിയുമെന്നാണ് അള്ളാഹു തആല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിർത്തല നമ്മുടെ ഡ്രീം ബോയ്സ് നടത്തിയ പരിപാടിയാണ്. ഇപ്പൊ വലിയ ചെലവൊക്കെ ഉണ്ടാവും മദ്രസന്റെ കുട്ടികളും നടത്തിയ. ഞാനിപ്പോ എന്റെ മഹലിൽ നടത്തിയിട്ടിങ്ങോ വരുന്നതാണ്. ഞാൻ ഓഫീസല്ല, ഒരേ മഹലിലാണ്. നിങ്ങളെ നാട്ടുകാരനായ ഓഫീസ് ഞാനല്ലോ, ഒരേ പള്ളിയിലാണ് ഞങ്ങൾ ഉള്ളത്. ഇൻഷാല്ലാ വലിയ ചെലവുണ്ടെന്ന് എനിക്കും അറിയാം. നമ്മള് കുട്ടികൾ 160 കുട്ടികളുണ്ട് എന്റെ മദ്രസയില്. അപ്പോ വലിയ ചെലവ് വരും എന്റെ പരിപാടിക്കും സൗണ്ടിന് എല്ലായിട്ടും. ഇൻഷാല്ലാ എല്ലാവരും നല്ല നിലക്ക് ആ സംഘാടകരോട് സഹായിക്കുക, സഹകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് സദഖനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു രോഗം വന്നാൽ 2-3 ലക്ഷം രൂപയ്ക്കും ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതിനേക്കാൾ 10 രൂപ കൊണ്ട് നിന്റെ രോഗം മാറ്റി കിട്ടുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈമാനാണ് നമുക്ക് വേണ്ടത്. അതൊക്കെ വരുത്, അതൊക്കെ വരുത്. ഈമാന്റെ കുറവ നമുക്ക് അള്ളാഹു തന്നെ പരീക്ഷണം തരാത്തത് തന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അല്ലെ? നമുക്ക് അള്ളാഹു തന്നെ പരീക്ഷണം തന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അള്ളാഹു റസൂൽ എന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ കടിക്കാൻ ഭക്ഷണമില്ലാതെ 3 മാസങ്ങളായിട്ട് കടിക്കാൻ ഭക്ഷണമില്ലാതെ പച്ചരകൾ എടുത്തിട്ട് കടിച്ചിട്ട് ആട്ടുംകുട്ടികൾ കാട്ടിക്കുന്നത് പോലെ കാട്ടിച്ചെന്ന് ചരിത്രം രേഖപ്പെടുത്തി പോരാ. ഒരു നേതാവിന്റെ അനുയായികളാണ് ഇന്ന് സമ്പത്തിന്റെ പിന്നാലെ പരക്കം പായുന്നത്. ദീനിനു വേണ്ടി കൊടുക്കാൻ മടിയ പൈസ എല്ലാവർക്കും ടയച്ച, പ്രത്യേകിച്ച് ഇന്ന് പൈസ എല്ലാവർക്കും ടയച്ച അല്ലെ? പൈസ ഉണ്ടാ ഇല്ലല്ല, എല്ലാവർക്കും ടൈറ്റ സമയം. ഈ സമയത്താണ് നീ കൊടുക്കേണ്ടത്. അള്ളാഹു തആല ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സഹായിക്കാൻ, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ ആളുകൾക്ക് പേടിയാ നിനക്ക് വയതെന്ന് പറഞ്ഞാൽ പിരിയുന്ന ഉസ്താദന്മാര് പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ വയതെന്ന് പറഞ്ഞാൽ പിരിയുന്ന
ഇങ്ങനെ വിചാരിക്കാണ്ട് ഇത് ഉസ്താദ് തുടങ്ങിയൊന്നല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതകനെ കുറിച്ച് പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു ഒരു ശീലെടുത്തിട്ട് ഇങ്ങനെ പെണ്ണുങ്ങൾ അരികത്ത് പോകും, പെണ്ണുങ്ങൾ കയറ്റുന്ന മാലയും സ്വർണ്ണമൊക്കെ കൊടുത്തിരുന്നെന്ന് ബുഖാരിയിലുണ്ട്. ബുഖാരിയിലുണ്ട്. അപ്പൊ പിരിവ് പണ്ടുണ്ടായിട്ടാണ് ഉസ്താദ് തുടങ്ങിയൊന്നല്ല. അപ്പൊ ഇപ്പൊ പിരിവാക്കണ്ടെന്നാ പറഞ്ഞ നല്ല ചെറുപ്പക്കാരൻ സ്വീകരിക്കട്ടെ. പക്ഷെ ഓറ് പറയും വേണ്ട, നമ്മളെ കടമയല്ലേ, നമ്മുടെ കടമയല്ലേ, എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കല്ലേ. ഇൻഷാല്ലാ നല്ല നിലക്ക് സഹകരിച്ച ഗൾഫ് രാജ്യങ്ങൾ അധ്വാനിക്കുന്ന ആ ചുറ്റുപൊള്ളുന്ന മണരാരണ്യത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള പരിപാടിക്ക് വേണ്ടി സഹകരിക്കുന്ന ആളുകളെ റബ്ബേ നീ അവരെ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ജോലി നീ പറക്കത്ത് ചെയ്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവെ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ അവർക്ക് വേണ്ടി അവസാനം ദുആ ചെയ്യുന്നതാണ്. ഇൻഷാല്ലാ എല്ലാവരും എന്നെ അടുത്ത് എപ്പോഴാ വരാൻ പറ്റുകയെന്നറിയില്ല. സൗണ്ടിങ് അനായത് കൊണ്ടാണ് പ്രസംഗം ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല. ഇൻഷാല്ലാ ഒരിക്കൽ വരാം, തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇൻഷാല്ലാ എല്ലാവരും സംഘടകരുടെ ഇതായത് കൊണ്ട് തന്നെ എല്ലാവരും മുസാഫത്ത് ചെയ്തിട്ട് ഇരിക്കാം.